ദിനേന എന്നോണം വാർത്താ ദിനപത്രങ്ങളിൽ വലിയ വലിയ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നാം കാണുമ്പോൾ അവിടെയെല്ലാം ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരിയുടെ പേര് ഉറപ്പായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, പെൺവാണിഭത്തിന്റെ, അക്രമത്തിന്റെ, കൊലപാതകത്തിന്റെ, മോഷണത്തിന്റെ ഏത് മേഖലകളിലുള്ള അനാചാര അനിസ്ലാമിക അക്രമ പ്രവർത്തനങ്ങളിലായാലും അവിടെയൊക്കെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെയെങ്കിലും പേര് കാണാൻ സാധിക്കുന്നു. ഇന്ന് മുസ്ലിം യുവത്വം ലക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ട് കുതിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിക്കൊണ്ട് അരക്കുപ്പി കള്ളിനു വേണ്ടി ഏതു പാതിരാത്രിയിലും എന്തു പാതകവും ചെയ്യാൻ യാതൊരുവിധ മടിയുമില്ലാത്ത യുവത്വത്തിന്റെ സമയമാണ്. ഇസ്ലാമുമായി ബന്ധമില്ല, നിസ്കാരമില്ല, അള്ളാഹുവിനെ ഭയമില്ല, ഖുർആൻ എന്തു പറയുന്നു എന്ന ചിന്തയില്ല, സുന്നത്തിനോട് താല്പര്യങ്ങളില്ല, മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ വെച്ച് അതിലൂടെ അഭിരമിക്കുകയാണ് മുസ്ലിം യുവാക്കൾ. മറ്റൊരു ഭാഗത്ത് മുസ്ലിം യുവതികൾ, ചെറുപ്പക്കാരികൾ, പെൺകുട്ടികൾ, അവർക്കും ഇസ്ലാമികമായ മൂല്യങ്ങളോടുള്ള താല്പര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇസ്ലാമികമായ വേഷവിധാനങ്ങളെ ആധുനികവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും പ്രിയപ്പെട്ട ഹബീബ് മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ് യുവതികൾ. അന്യരായ ആണുങ്ങളോട്, ചെറുപ്പക്കാരോട് ബന്ധം പുലർത്തുവാനോ അടുത്ത് ഇടപഴകുവാനോ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അവർക്കൊരു തടസ്സമാകുന്നില്ല. നാം കാണുന്നുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ച് അയക്കാനുള്ള സാമ്പത്തിക പരാധീനതകൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിലെ മാതാപിതാക്കളുടെ വേദനകളും വ്യഥകളും അറിഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരും മഹല്ല ഭാരവാഹികളും മുൻകൈയെടുത്ത് പണം സ്വരൂപിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭക്ഷണങ്ങളും ഉൾപ്പെടെ സർവസ്വവും നാട്ടുകാർ തയ്യാറാക്കി വിവാഹത്തിന് നിക്കാഹിന് അല്പം മുമ്പ് സമയം നിക്കാഹിന് വേണ്ടിയിട്ട് വരൻ വരികയാണ്, നടത്താൻ മഹല്ല് കാലി വരികയാണ്. ഈ സമയത്താണ് അറിയുന്നത്, കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ആ പെൺകുട്ടി അന്യ മതസ്ഥിൽപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. വളരെ വേദനാജനകമായ ഇത്രത്തോളമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏത് നാട്ടിൽ എവിടെ വഴുതിന് ചെന്നാലും എല്ലാ ഉസ്താദന്മാരോടും അതിന്റെ ഭാരവാഹികൾ പറയുന്ന ഒരു പരമപ്രധാന കാര്യമാണ് യുവതി യുവാക്കളുടെ അപഥസഞ്ചാരത്തെ പറ്റിയൊന്ന് പറയണം. അവരെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അവരെ ദീനുമായി ബന്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ് ഒന്ന് പറയണം. ഏത് ഉസ്താദിനോടും ഏത് നാട്ടിൽ ചെന്നാലും യുവതി യുവാക്കൾക്ക് വേണ്ടി ഒരു വിഷയം മാറ്റിവെക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, യുവസമൂഹം ഇത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അഭിഹിത ബന്ധങ്ങളിലെയും ഒക്കെ അവർ കൂപ്പുകുത്തുന്നുണ്ട് എങ്കിൽ, നാം ചിന്തിക്കേണ്ടത് ഈ അപകടകരമായ മേഖലകളിലേക്ക് അവർ പോയിപ്പോയ 17-ന്റെയും 18-ന്റെയും പടിവാതിൽ അവർ എത്തുന്നതിനു മുൻപ് ഈ കാലഘട്ടം അത്രയും അവർ വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉമ്മയുടെ മടിത്തട്ടിലൂടെ, ഉപ്പയുടെ നിഴലിലായി ഈ മക്കൾ 15-ഉം 16-ഉം വർഷം വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് ദീനിയായ ഒരു ദിശാബോധം പകർന്നു നൽകാൻ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സാധ്യമായിട്ടുണ്ടായിരുന്നോ? നാം ഒന്ന് വിലയിരുത്തേണ്ടുന്നതുണ്ട്. മക്കൾ മദ്യപാനികളാകുന്നു, മയക്കുമരുന്നിന്റെ അടിമകളാകുന്നു, കണ്ടവരോടൊപ്പമൊക്കെ അഭിഹിത ബന്ധം പുലർത്തി ഒളിച്ചോടുകയാണ്, മോശ ജീവിതത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഇതെല്ലാം അപകടമാണ്, ഇതൊന്നും പാടില്ല എന്ന യഥാർത്ഥമായ ദീനീ ചിന്താഗതികൾ പകർന്നു കൊടുക്കേണ്ടുന്ന കാലഘട്ടത്തിൽ കൊടുക്കേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കാൻ
ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഉമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾക്ക് സാധ്യമായിട്ടുണ്ടോ വിലയിരുത്തണം. യുവസമൂഹത്തിന്റെ അപഥസഞ്ചാരത്തിൽ അവരെ പഴിചാരുന്നതിനു മുൻപ് നമ്മുടെ കടമകൾ നാം നിർവഹിച്ചിട്ടുണ്ടായിരുന്നോ? അള്ളാഹുവിനെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? ഹബീബായ റസൂലിനെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇസ്ലാമിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നോ? നാം ഒന്ന് വിലയിരുത്തണം. ബഹുമാനനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ഉപ്പ തന്റെ മകനുമായി കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ മുന്നിലേക്ക് തന്റെ മകനുമായി കടന്നു വന്ന ഉപ്പ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമർ തങ്ങളെ, എന്റെ മകൻ അനുസരണയില്ലാത്തവനാണ്. ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്, ഒരുപാട് ദുശീലങ്ങൾ അവനിലുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കില്ല, ഉമ്മയെയും ഉപ്പയും ഉപദ്രവിക്കുക പോലുമുണ്ട്. കൂട്ടുകാരെല്ലാം മോശക്കാരാണ്. വളർന്നു വരുന്ന ജീവിത സാഹചര്യമൊക്കെ വളരെ മോശത്തരമാണ്. അതുകൊണ്ട് എന്റെ മകനെ ഒരു നല്ല സൽസ്വഭാവിയാക്കി മാറ്റാൻ ബഹുമാന്യനായ ഉമർ തങ്ങളെ താങ്കൾ ഇവനെ ഒന്ന് ഉപദേശിക്കണം. സാധാരണ നമ്മളും ഒക്കെ ചെയ്യാറുണ്ട്, പള്ളിയിൽ ഉസ്താദിനോട് ഖത്തീബിനോട് ഖാളിയാരോട് പറയും, മകൻ നിസ്കാരമില്ല, ദീനുമായി ബന്ധമില്ല, കൂട്ടുകെട്ട് മോശമാണ്, മദ്യപിക്കാറുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിക്കണമെന്ന്. ബഹുമാന്യനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് തന്റെ മകനുമായി കടന്നു വന്ന പിതാവ് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ബഹുമാനനായ ഉമർ തങ്ങളെ, എന്റെ മകൻ ഒരുപാട് ദുസ്വഭാവങ്ങളുള്ളവനാണ്, ദുശീലങ്ങളുള്ളവനാ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ താങ്കൾ അവരെന്ന് ഉപദേശം കൊടുക്കുമോ? ബഹുമാനനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഒരു പിതാവ് ഏതൊരു മകനെ പറ്റിയാണോ പരാതികൾ പറഞ്ഞത് ആ മകനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ മകന്റെ മനഃശാസ്ത്രം അറിഞ്ഞു മനസ്സിനെ തൊട്ടുകൊണ്ട് ബഹുമാനനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മകനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ ആ കൊച്ചുകുട്ടി അതാ തയ്യാറാവുകയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തന്റെ മനസ്സ് തുറന്നുകൊണ്ട് ആ ബാലൻ ആ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ബഹുമാനനായ ഉമർ തങ്ങളെ, എന്റെ ഉപ്പയെന്നെ പറ്റി ഒരുപാട് പരാതി പറഞ്ഞു ഉമർ തങ്ങളെ, ഞാൻ ദുസ്വഭാവങ്ങളുള്ളവനാ, ഞാൻ ദുശീലക്കാരനാ, ഞാൻ ദുർനടപ്പുകാരനാ, മോശം കൂട്ടുകെട്ടുകളുള്ളവനാ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാട്ടുന്നവനാ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക പോലും ചെയ്യുന്നവനാ, എന്റെ ഉപ്പ എന്തൊക്കെ പരാതികളാണോ എന്നെ പറ്റി തങ്ങളോട് പറഞ്ഞത് അതിലൊന്നിനെ പോലും ഞാൻ നിഷേധിക്കുന്നില്ല ഉമർ തങ്ങളെ, എന്റെ ഉപ്പ എന്നെ പറ്റി പറഞ്ഞ ഒരു കാര്യം പോലും കളവല്ല ഉമർ തങ്ങളെ, എന്റെ ഉപ്പ പറഞ്ഞതെല്ലാം ശരി തന്നെയാ, ഒരുപാട് മോശത്തരങ്ങളുള്ളവനാ ഞാനെന്നത് എന്റെ ഉപ്പ തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ ബഹുമാനനായ ഉമർ തങ്ങളെ, ഒരു മകനായ എന്നെ പറ്റി താങ്കളുടെ മുന്നിൽ വന്ന് ഇത്രത്തോളം പരാതി പറഞ്ഞ എന്റെ ഉപ്പ, ഞാനെന്ന് ചോദിക്കട്ടെ ഉമർ തങ്ങളെ, ഒരു ഉപ്പ എന്ന നിലയിൽ ഒരു മകനോട് ഉപ്പയുടെ കടമകൾ എന്തൊക്കെയാ? എന്റെ ഉപ്പ എന്റെ മോശ സ്വഭാവത്തെ പറ്റി പരാതി പറഞ്ഞെങ്കിൽ എനിക്ക് തങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഉമർ തങ്ങളെ, ഒരു ഉപ്പയ്ക്ക് തന്റെ മകനോടുള്ള കടമകളും കടപ്പാടുകളും എന്തൊക്കെയാ? ബഹുമാനനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു തുടങ്ങുകയാ, ഒരു ഉപ്പയ്ക്ക് തന്റെ മകനോടുള്ള കടമകളിൽ പരമപ്രധാനമായ ഒന്നാമത്തെ കടമ, അയ്യം തഖിയ ഉമ്മഹു, അവന്റെ ഉമ്മയെ സംസ്കാരമുള്ളവളാക്കുക എന്നുള്ളതാണ്. ഒരു മകന്റെ ജീവിതം ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ദീനിയായ ചുറ്റുപാടുകൾ അവന് ലഭിക്കണമെന്നെങ്കിൽ, ഒരു മകൻ സൽസ്വഭാവിയായി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പയ്ക്ക് ആ മകനോടുള്ള പരമപ്രധാനമായ ഒന്നാമത്തെ കടമ, അയ്യം തഖിയ ഉമ്മഹു, അവന്റെ ഉമ്മയെ സൽസ്വഭാവിയാക്കുക എന്നുള്ളതാണ്. ഉമ്മയിൽ നിന്നല്ലയോ മക്കൾ സ്വഭാവം പഠിക്കും.
ഉപയോഗിക്കുന്നു ഉമ്മയിൽ നിന്നല്ലയോ മക്കൾ സ്വാലിഹീങ്ങളാകേണ്ടത് ഉമ്മയിൽ നിന്നല്ലയോ മക്കൾ സംസ്കാരം പകർന്നു കിട്ടേണ്ടത് അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാകണോ സ്വാലിഹാത്തുകളാകണോ ഉപ്പമാരുടെ ഏറ്റവും വലിയ കടമ എന്താ അയ്യം തഖിയ ഉമ്മഹു അവന്റെ ഉമ്മയെ നല്ലവളാക്കുക എന്നുള്ളതാ സന്ധ്യാസമയത്ത് വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാതെ കണ്ണീർ കെട്ട് പരമ്പരകളുടെ മുന്നിലേക്ക് കയറിയിരുന്നു കഥേ സീരിയൽ കണ്ടിട്ട് തോരാമടകളുടെ കണ്ണീർ വാർക്കുന്ന ഉമ്മമാരാണെങ്കിലും ആ ഉമ്മമാരുടെ മക്കൾക്ക് എങ്ങനെ ദീനീ സംസ്കാരം ലഭിക്കുവാനാ ചന്ദനമഴയുടെ മുന്നിൽ പോയിരുന്ന കരയുന്ന ഉമ്മമാർ സീരിയലിന്റെ മുമ്പിൽ പോയിരുന്ന കരയുന്ന ഉമ്മമാർ റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി സമയം കൊടുക്കുന്ന ഉമ്മമാർ അതേ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അതേ കടകമ്പോളങ്ങളിലൂടെ കറങ്ങി നടക്കുന്ന ഉമ്മമാർ അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയമില്ലാത്തവര് റസൂലുള്ളാഹിന്റെ വിലക്കുകളെ കൽപ്പിക്കാത്തവര് അങ്ങനെയുള്ള ദീനീ ബോധമില്ലാത്ത ഉമ്മമാരുണ്ടോ ആ ഉമ്മമാരുടെ മക്കൾ എങ്ങനെ സ്വാലിഹീങ്ങളാകാൻ അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാണോ ആ മക്കൾക്ക് സ്വാലിഹീയത്ത് പകർന്നു നൽകാൻ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അയ്യം തഖിയ ഉമ്മഹു അവന്റെ ഉമ്മ നല്ലവളാവുക എന്നുള്ളതാ രണ്ടാമതായി ബഹുമാനരായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു ഉപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അയ്യുഹസ്സിന ഇസ്മഹു നല്ല പേര് വിളിക്കുക എന്നുള്ളതാ അമ്പിയാ മുർസലീങ്ങളുടെ പേര് സ്വാലിഹീങ്ങളുടെ പേര് ഔലിയാക്കളുടെ പേര് ആരിഫീങ്ങളുടെ പേര് അയ്യുഹസ്സിന ഇസ്മഹു നല്ല ദീനീ ചൈതന്യമുള്ള പേര് വിളിക്കുക എന്നുള്ളതാ ഉപ്പമാരെ മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തെ കടമ എന്നത് മൂന്നാമത്തെ കടമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു തുടങ്ങുക അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക ദീനീ മര്യാദകൾ പഠിപ്പിക്കുക ദീനീ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക ഈ മൂന്ന് കടമകളെ പറഞ്ഞു കടഞ്ഞു ഉടനെ തന്റെ ആ മകൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നു യാ അമീറൽ മുഅ്മിനീൻ ഇതൊക്കെയാണ് ഒരു ഉപ്പയ്ക്ക് തന്റെ മകനോടുള്ള കടമകളെങ്കിലും എന്നെ പറ്റി നൂറ് നൂറ് പരാതി താങ്കളുടെ മുന്നിൽ പറഞ്ഞ എന്റെ ഉപ്പയുണ്ടല്ലോ ഉമർ തങ്ങളെ എന്റെ ഉപ്പ എന്നോടുള്ള കടമകളെ പൂർത്തീകരിച്ചിട്ടില്ല എന്റെ ഉപ്പ എന്നോടുള്ള കടപ്പാടുകളെ പൂർത്തീകരിച്ചിട്ടില്ല ഒന്നാമതായി തന്ന എന്റെ ഉപ്പയ്ക്ക് എന്നോടുള്ള കടമ എന്റെ ഉമ്മ സൽസ്വഭാവിയാവുക എന്നുള്ളതാണ് എന്റെ ഉമ്മ സംസ്കാരമുള്ളവളാവുക എന്നുള്ളതാണെങ്കിൽ ബഹുമാനതായ ഉമർ തങ്ങളെ അറിയുവോ എന്റെ ഉമ്മ ഒരു മോശക്കാരിയായ പെണ്ണാട് ദുസ്വഭാവങ്ങളുള്ള പെണ്ണാട് അവരിൽ നിന്ന് സൽസ്വഭാവം എനിക്ക് പകരം നൽകപ്പെട്ടിട്ടില്ല അവരിൽ നിന്നൊരു നല്ല സ്വഭാവം ഞാൻ പഠിച്ചിട്ടില്ല അവരിൽ നിന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ വിഷയത്തിൽ എന്റെ ഉപ്പ പരിപൂർണ പരാജിതരാം രണ്ടാമത്തെ വിഷയം അയ്യുഹസ്സിന ഇസ്മഹു നല്ല പേര് ചൊല്ലി വിളിക്കലാണെങ്കിലോ അവിടെയും എന്റെ ഉപ്പ പരിപൂർണ പരാജിതരാ ഉമർ തങ്ങളെ എന്റെ ഉപ്പ എന്നെ വിളിക്കുന്നതായ പേരുണ്ടല്ലോ ആ പേരിന്റെ അർത്ഥം കരിവണ്ട് എന്നാണ് കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാ എന്റെ ഉപ്പ എന്നെ വിളിക്കുന്നത് ഉമർ തങ്ങളെ രണ്ടാമത്തെ വിഷയത്തിലും എന്റെ ഉപ്പ പരിപൂർണ പരാജിതരാ മൂന്നാമതായി ഒരു ഉപ്പയ്ക്ക് തന്റെ മകനോടുള്ള കടമ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കലാണെങ്കിലും അവിടെയും എന്റെ ഉപ്പ പരിപൂർണ പരാജിതനാ ഉമർ തങ്ങളെ എന്റെ ഉപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല ദീൻ പഠിപ്പിച്ചു തന്നിട്ടില്ല അവിടെയും എന്റെ ഉപ്പ പരിപൂർണ പരാജിതനാ എന്റെ ഉപ്പ എന്നോടുള്ള കടമകളെ പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വഴിപിടച്ചു പോയത് അതുകൊണ്ടാണ് ഞാൻ ദുസ്വഭാവിയായി പോയത് അതുകൊണ്ടാണ് ഞാൻ അനുസരണയില്ലാത്തവനായി പോയത് അതുകൊണ്ട് ബഹുമാനനായ ഉമർ തങ്ങളെ ഇവിടെ ഞാനാണോ തെറ്റുകാരൻ അതോ എന്റെ ഉപ്പയാണോ തെറ്റുകാരൻ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരം കോപം കൊണ്ട് വിറയ്ക്കുകയാ അവിടുത്തെ ശരീരം ചൂടുപിടിക്കുകയാ അവിടുത്തെ കണ്ണുകൾ ചുമക്കുകയാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന പിതാവുണ്ടല്ലോ തന്റെ മകൻ
مغنى باتي باراتي باران نبيداب ها بيداب ان مغتك نوكي ومرالي الله كمان هجرجيكو غيا ايه مانشا نيغالا مغانا صبا بدوشن غندو نيغالا مغانا نسرى كاد غندو ينتا منيلي كمان نتنغالا باراتي بارانيو ينجيلي يبدانا مانسيلا كوغيا نيغالا مغانا موسى كارنا ينجيلي افن سال صبا بملا تبانا ينجيلي افن ترتيكا غلوريانو جيبي كم نتنجيلي ايه مانشا يبدا تتيغار نيغالا مغانا لا يبدا تتيغار نيغالا تنياد يبدا تتيغار نيغالا تنيا نيغالا مغانو لكادا مغانا نيغالا قرطيغا تتيلا ديني ايا تتبعتك على نيغالا تتيلا يدو قريم بنيانو نيغالا مانتشندي تتوكادو يندم نيغالا يمكالا باتو نورو نورو باراتيغا باريانو سكارا ميلا تبالانو باراتيكا تبالانو അനുസരണ ഇല്ലാത്തവളാണ് ഉമ്മയേയും ഉപ്പയേയും ബഹുമാനിക്കാത്തവരാ ഇങ്ങനെ നൂറു നൂറ് പരാതികൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഈ മേൽ പറയപ്പെട്ട ഹദീസ് മുന്നിൽ വെച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇവിടെ ആരാ തെറ്റുകാര് ആരാണ് കുറ്റക്കാര് നാമാണോ അതോ നമ്മുടെ മക്കളാണോ നമ്മൾ ചിന്തിക്കണം ഈ ഒരു ഹദീസ് മുന്നിൽ വെച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ മക്കൾ അനുസരണ ഇല്ലാത്തവർ മോശക്കാരാകുന്നു നിസ്കാരം ഇല്ലാത്തവരാകുന്നു എങ്കിൽ ആരാണ് കുറ്റക്കാർ ഇത്രയും നാൾ ഇവരെ വളർത്തിക്കൊണ്ടുവന്ന നാം ആണോ കുറ്റക്കാർ അതോ ഇപ്പൊ വഴിപിഴച്ചു പോയ അവരാണോ കുറ്റക്കാർ നമ്മളെ വിലയിരുത്തണം ഒരു മകന്റെ ഒരു മകളുടെ ഏറ്റവും നല്ല പാഠശാല എന്നത് ഉമ്മയുടെ മടിത്തട്ടാണ് ഉപ്പയുടെ മടിത്തട്ടാണ് അവിടെ നിന്നും ദീനിനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അവിടെ നിന്നും ഹറാം ഹലാലുകൾ പഠിച്ചിട്ടുണ്ടോ അവിടെ നിന്നും അല്ലാഹുവിനെ അവർ പഠിച്ചിട്ടുണ്ടോ അവിടെ നിന്നും റസൂലുള്ളാഹിനെ അവർ പഠിച്ചിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഗൗരവം പുലർത്തണം നിങ്ങൾ സന്താനങ്ങളുടെ വിഷയത്തിൽ ഗൗരവ ബുദ്ധി പുലർത്തണം നിങ്ങൾ കാരണം എന്തെന്നറിയുമോ ഇന്ന ഔലാദകും ഹിബത്തുല്ലാ നിങ്ങളുടെ മക്കൾ പടച്ചവന്റെ സമ്മാനങ്ങളാണ് സന്താനങ്ങളെ പടച്ചവന്റെ സമ്മാനങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ ഗൗരവം പുലർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ ലംഘിക്കുകയാണോ മക്കളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ മക്കളുടെ വിഷയത്തിൽ പടച്ചവനെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഖുർആൻ താക്കീത് നൽകുകയാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ അല്ലയോ വിശ്വാസ സമൂഹമേ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരേ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരേ ലാ തുൽഹികും അംവാലുകും നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ നിങ്ങളെ മറന്നു പോകല്ലേ പടച്ചവന്റെ വിധിവിലക്കുകളെ ലംഘിച്ചു കളയല്ലേ നിങ്ങളെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ പടച്ചവനെ നിങ്ങളെ മറന്നു പോയാൽ ആരെങ്കിലും അങ്ങനെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ മറന്നു പോയാൽ അവര് കാലാകാലം നഷ്ടത്തിലാവുന്നവരാ അവര് ഖേദിക്കേണ്ടി വരുന്നതാണ് ദുഃഖിക്കേണ്ടി വരുന്നതാ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഓർമ്മപ്പെടുത്തുക മക്കളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ മറന്നാൽ ഖേദിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണിത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ മാതാപിതാക്കൾക്ക് കടമകളുണ്ട് ഇതൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ അങ്ങനെ പൂർത്തിയാക്കിയാൽ കടമകൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയാൽ നമ്മുടെ മക്കളിൽ ഒരാളും ഇൻഷാല്ലാ മദ്യപാനത്തിലേക്ക് പോകില്ല മയക്കുമരുന്നിൽ പോകില്ല ഒളിച്ചോട്ടത്തിലേക്ക് പോകില്ല മോശത്തരത്തിലേക്ക് പോകില്ല നിസ്കാരം ഒഴിവാക്കില്ല ഇൻഷാല്ലാ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പിന്നെ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാതാപിതാക്കൾക്ക് മക്കൾ നമ്മുടെയൊക്കെ ചിന്ത വരും ഒരു കുഞ്ഞ് വളർന്നു വന്ന് പ്രസവിച്ചു വളർന്നു വന്ന് ഒരു 10-15 വയസ്സൊക്കെ കഴിയുമ്പോ നമുക്ക് തുടങ്ങാം
ഇതു വരെ എങ്ങനെ ജീവിച്ചു, ഇനി ഇപ്പോ ഒന്ന് പിടിക്കണം, ഒന്ന് മുറുക്കണം, ഇനി ഇപ്പൊ നിസ്കാരമൊക്കെ ഒന്ന് പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിസ്കാരമൊക്കെ ഒന്ന് തുടങ്ങണം, പർദ്ദയൊക്കെ ഒന്ന് ഇട്ടിപ്പിച്ച് റെഡിയാക്കണം. പക്ഷെ കഴിഞ്ഞുപോയി, പിന്നെ പിടുത്തം കിട്ടും കയ്യിലേ. 10-15 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ പിടുത്തം കിട്ടൂല, പിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? മക്കളോടുള്ള മാതാപിതാക്കളുടെ ഏറ്റവും ആദ്യത്തെ പരമപ്രധാനമായ കടമയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് എപ്പോഴാ ദുആ ചെയ്യേണ്ടത്? മക്കൾക്ക് വേണ്ടി എപ്പോഴാ നമ്മൾ ദുആ ചെയ്യേണ്ടത്? കള്ളും കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴല്ല ദുആ ചെയ്യേണ്ടത്, അന്യനോടൊപ്പം ഒളിച്ചോടി പോയി കഴിഞ്ഞല്ല ദുആ ചെയ്യേണ്ടത്, കാമുകനുമായി ഫോൺ ചെയ്യുമ്പോ പിടിച്ചു കഴിഞ്ഞല്ല ദുആ ചെയ്യേണ്ടത്, അക്രമങ്ങളിൽ പോയി തലയിട്ട് കഴിഞ്ഞല്ല ദുആ ചെയ്യേണ്ടത്. ആ മക്കള് സ്വാലിഹീങ്ങളാകണോ എങ്കിൽ ആ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി ദുആ ചെയ്തോളെ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി ദുആ, ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴേ ദുആ ചെയ്തോളി, ഇപ്പോഴേ ദുആ ചെയ്തോളി. ഖുർആൻ പഠിപ്പിച്ചു ഒന്ന് ദുആ ചെയ്യണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു നിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ദുആ. അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങൾ കൺകുളിർമയുള്ളവരാക്കണേ. അല്ലാ എപ്പോഴൊക്കെയാണോ ഞങ്ങൾ അവരെ കാണുന്നത് അപ്പോഴൊക്കെ ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന, പടച്ചവനെ കണ്ണിനു കുളിർമയേകുന്ന, മനസ്സിനു കുളിർമയേകുന്ന സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹു വജഅൽനാലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സൂക്ഷ്മതയുള്ളവരുടെ ഇമാമിങ്ങളാക്കണേ. അല്ലാ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്നതു ആയാണ്. മുൻഗാമികളായ പ്രവാചകന്മാർ പോലും ദുആ ചെയ്തില്ല, റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളെ തരണേ. അല്ലാ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളുടെ ഇമാമായ മക്കളെ തരണേ. അല്ലാ റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയത്തൻ തയ്യിബാ, പരിശുദ്ധരായ മക്കളെ തരണേ. അല്ലാ അതേ മുൻഗാമികളുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും എത്ര പേരാ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്? മക്കളെ സ്വാലിഹീങ്ങളായി കെട്ടാൻ, മക്കളെ സ്വാലിഹാത്തുകളായി കെട്ടാൻ എത്രത്തോളം വന്നാലും സയ്യിദനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. യുവസമൂഹമേ കേട്ടുകൊള്ളുക, പഠിച്ചുകൊള്ളുക. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് 100 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരണത്തിന് വേണ്ടിയിട്ട് മണിയറയിലേക്ക് കടന്നു ചെല്ലുന്ന മണവാളനും മണവാട്ടയുമില്ലൂ. അതേ ഹലാലായ ശാരീരിക ബന്ധത്തിലൂടെ ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് കൊതിച്ചുകൊണ്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് അവർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമത്രേ. അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വ ജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അല്ലാഹുവേ കാരുണ്യവാനായ നാഥാ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ, പടച്ചവരെ പിശാചിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. അല്ലാ പിശാചിൽ നിന്ന് മോചിപ്പിക്കണേ. അല്ലാ വ ജന്നിബി ശൈത്വാൻ ഫീമാ റസഖതനാ. അതുപോലെ പടച്ചവര് ഞങ്ങൾക്ക് ഈ ബന്ധത്തിലൂടെ തരുന്ന ഞങ്ങളുടെ സന്താനങ്ങളുണ്ടല്ലോ, അവരെയും പിശാചിൽ നിന്ന് മോചിപ്പിക്കണേ. നാഥ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ദുആ. എവിടെ എവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒന്നിക്കുമ്പോ അവിടെയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ശാരീരിക ബന്ധത്തിൽ എന്തു ദുആ, എന്തു ദുആ? വിവാഹം തന്നെ ഒരു മാമാങ്കമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരുടെ വക ഘോഷയാത്രയുണ്ട്. കാളവണ്ടിയിലോ JCB കുതിര വണ്ടിയിലോ കഴുത വണ്ടിയിലോ ഒക്കെ കയറ്റി ഇരുത്തി വെയിലും കൊണ്ട് മഴയും കൊണ്ട് ക്ഷീണിച്ച് അവശരായി വീട്ടിൽ വന്നു. എന്നാലും തീരൂല, എന്നാലും കഴിയില്ല. രാത്രി 11 പിന്നെ പെട്രോളിങ്ങിന് ഇറങ്ങുന്നു കൂട്ടുകാർ, വീട്ടിൽ വന്നാകെ പ്രശ്നം ഉണ്ടാക്കുന്നു. 1-2 വിട്ടാൽ വിട്ടു, ഇല്ലെങ്കിൽ അതും ഉണ്ടാവൂല. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വാടിത്തളർന്ന താമര തണ്ടുപോലെ
വന്ന് കേറുന്നു. എന്തു ദുആ, എന്തു ദുആ! അവിടെ മര്യാദകളുണ്ട്, അതാണ് ഇസ്ലാം. കാത്തിരുന്ന് കിട്ട കനിയെന്നും പറഞ്ഞ് ചാടിക്കേറല്ല. അവിടെയും ദുആ, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ ഇതിലൂടെ തരുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ ചെയ്തിട്ട് കാര്യമില്ലോ. അപ്പോഴും നമുക്ക് ദുആ ചെയ്യാൻ പറ്റണം. അവിടെയാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടുന്നത്. അതിലൂടെയാണ് നമ്മുടെ മക്കൾ നല്ലവരായി തീരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരുമാറാകട്ടെ. തന്ന സന്താനങ്ങളെ പടച്ചവൻ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കുമാറാകട്ടെ. വലിയ വിഷയമാണ് വേണ്ടി ആ മക്കളോടുള്ള മാതാപിതാക്കളുടെ കടമകൾ എത്രത്തോളം പൂർത്തീകരിക്കുന്നുണ്ട്. പിറന്നു വീണ അന്നു മുതൽ, ആ നിമിഷം മുതൽ തുടങ്ങുകയാ. 5, 10, 15 വയസ്സായത് മുതലല്ല, ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമകൾ നിർവഹിക്കണം. ഒരു കുഞ്ഞ് പിറന്നു വീണ ആ നിമിഷം മുതൽ പിറന്നു വീണ ഒരു കുഞ്ഞിനെ ഉപ്പയുടെ ഉമ്മയുടെ ബന്ധപ്പെട്ടവരുടെ കൈകളിലേക്ക് കിട്ടിയാൽ ആദ്യം വലത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. പിറന്നു വീണ ഉടനെ ഫസ്റ്റ് കിട്ടേണ്ട അതാണ്. ഇത് വെറുതെ ആണെന്ന് നമ്മൾ കരുതിയോ? ഇത് വെറുതെ പറയുകയാണ് നമ്മൾ ചിന്തിച്ചോ? പിറന്നു വീണ കുഞ്ഞിന്റെ കാതിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പകർന്നു കൊടുക്കുമ്പോൾ, മകനെ മകളെ നീ ഭൂമിയിലേക്ക് പിറന്നു വീണു, ഇവിടെയാണ് നീ ഇവിടെ വളരേണ്ടുന്നത്, ഇവിടെ ഒരുപാട് തമ്പുരാക്കന്മാരുണ്ട്, അധികാരികളുണ്ട്, പ്രമാണിമാരുണ്ട്, അഹങ്കാരികളുണ്ട്, ഇവരൊക്കെ ഞങ്ങളാണ് വലിയവരെന്ന് അഹങ്കരിക്കുന്നവരാണ്, മേനി നടിക്കുന്നവരാണ്, അവിടെ നീ ഉയർത്തിപ്പിടിക്കേണ്ട ആദർശമുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇവരൊന്നുമല്ല വലിയവർ, അധികാരികളല്ല, പ്രമാണിമാരല്ല, രാജാക്കന്മാരല്ല, മന്ത്രിമാരല്ല, പണക്കാരല്ല, സ്വാധീനമുള്ളവരല്ല. പിന്നെയോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഇത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു കുഞ്ഞിന്റെ കാതിലേക്ക് ഓതിക്കൊടുക്കുന്നത്. ഈ ഒരു ബോധത്തോടു കൂടി ഓതിക്കൊടുക്കണം നമ്മൾ. മകനെ മകളെ, നിങ്ങൾ അവിടെ വളർന്നു വരുമ്പോൾ ഒരുപാട് ആരാധനാമുറകളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് ആരാധനാമൂർത്തികളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്. അവിടെയൊക്കെ നീ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മൂല്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന മൂല്യമാണ്. ഇതല്ലേ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. ഇവിടെ നീ വളർന്നു വരുമ്പോൾ നേതാക്കന്മാര് പലരുണ്ട്, റോൾ മോഡലാക്കപ്പെടുന്നവർ പലരുമുണ്ട്, പിന്തുടരപ്പെടാൻ അവകാശികൾ ഞങ്ങളാണെന്ന് വാദമുന്നയിക്കുന്നവർ പലരുമുണ്ട്. അവിടെയൊക്കെ നീ മുറുകെ പിടിക്കേണ്ടുന്ന ആദർശം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഇതാണ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ജനിച്ചു വീണ കുഞ്ഞിന്റെ കാതിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ജനിച്ചു വീണ കുഞ്ഞിന്റെ കാതിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. മക്കളോടുള്ള കടമകൾ തീർന്നിട്ടില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നല്ല പേര് നിങ്ങൾ വിളിക്കുവിൻ. നമ്മൾ അവിടെ മുതലേ ചർച്ച ചെയ്ത് തുടങ്ങണം. അതല്ലാതെ മക്കൾ എന്തുകൊണ്ട് വഴിവിടച്ചു പോയി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കള്ളുകുടിച്ച് നാല് കാലിൽ വീട്ടിലേക്ക് കയറി വരുമ്പോഴല്ല അന്വേഷിക്കേണ്ടത്. കടന്നു വന്ന നാളുകളിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹബീബായ റസൂൽ പറഞ്ഞു, നല്ല പേര് വിളിക്കും നിങ്ങളുടെ മക്കൾക്ക്. മുൻഗാമികളുടെ പേരുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുണ്ട്, നബിമാരുടെ പേരുണ്ട്, സ്വാലിഹീങ്ങളുടെ പേരുണ്ട്, നല്ല അർത്ഥമുള്ള പേരുകളുണ്ട്. അത് നിങ്ങൾ ഇടി. എന്താ ഉമ്മത്തിന്റെ അവസ്ഥ? നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഉമ്മമാര് ഗർഭിണികളാകുമ്പോ തന്നെ മറ്റേ പുസ്തകം വാങ്ങും, 1111 മുസ്ലിം പേരുകൾ, ഇത് വാങ്ങും. അതിൽ ഇങ്ങനെ പേര്, ഓരോ പേരും നോക്കും. ആദ്യം ഒരു 50 പേര് സെലക്ട് ചെയ്യും, പിന്നെ അത് 25 ആകും, പിന്നെ അത് 10 ആകുന്നു, പിന്നെ 5 ആകുന്നു, പിന്നെ വലിയ ടെൻഷനാ. ഈ 5-ൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം? അത് പിന്നെ 3 ആക്കും, ആ 3-ൽ നിന്ന് പിന്നെ ഒരെണ്ണം. ഇങ്ങനെ കാത്തിരുന്ന് നല്ല അർത്ഥമുള്ള നല്ല പേര് നോക്കിയിടും. ഇന്നത്തെ ഉമ്മമാരും ന്യൂ ജനറേഷൻ ഉമ്മമാരുണ്ട്, ഗർഭിണികളായി കഴിയുമ്പോ തന്നെ 11111 പേരുള്ള പുസ്തകം വാങ്ങും. ഈ പേരുകൾ മുഴുവൻ അവര് വായിക്കും, കാണാതെ പഠിക്കും ഓരോ പേരും. എന്നിട്ട് എന്തിനാണെന്നറിയോ? ഈ പുസ്തകത്തിൽ ഒന്നും ഇല്ലാത്തൊരു പേരുണ്ട് കുഞ്ഞിനിടണം, അതിനായിരിക്കും അവരത് വായിച്ചു നോക്കുന്നത്.
എല്ലാവർക്കും അങ്ങനെയാ. രണ്ടക്ഷരമുള്ള ലോകത്തൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത 2 കിലോമീറ്റർ അർത്ഥമുള്ള ഒരു പേര് വേണം. അപ്പൊ അങ്ങനെയാ, വായി തോന്നിയ പേരൊക്കെ ഇടുക, എന്തെങ്കിലും തോന്നിയൊരു പേരങ്ങിടും, അവസാനം ഒരു ഫാത്തിമ ഫിറ്റ് ചെയ്യും. പണി കഴിഞ്ഞു, സുനിത ഫാത്തിമ, അനിത ഫാത്തിമ, വായി വരുന്നതൊക്കെ ഇടുക, വായി വരുന്നതൊക്കെ ഇങ്ങനെ ഇടുക, കൂടെ ഒരു ഫാത്തിമ ഫിറ്റ്. അതുകൊണ്ടായോ നമ്മുടെ മക്കൾക്ക് നല്ല പേരിടാൻ നമുക്ക് കഴിയട്ടെ. ന്യൂ ജനറേഷന്റെ പിന്നാലെ പരക്കം പായുന്നു, അനിസ്ലാമികതയുടെ പിന്നാലെ പരക്കം പായുന്നു. പേരിടുമ്പോൾ അർത്ഥം പോലും അന്വേഷിക്കാൻ ആലോചിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. ഇന്റർനെറ്റിൽ പോയി പേരിന് തപ്പുവപ്പോ ജൂതന്മാര് കൈകടത്തി, അർത്ഥ വ്യത്യാസങ്ങൾ വരുത്തി, വളരെ മോശമായ പേരുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല അർത്ഥം വെച്ചിട്ട് അവൻ ഇടുമ്പോൾ അത് വിശ്വസിച്ച് അത് പിൻപറ്റിക്കൊണ്ട് ഇന്റർനെറ്റിൽ നിന്നും പേരിടുക. ഇന്റർനെറ്റിൽ നിന്നും ഒരാള് വിളിക്കുന്നു പാലക്കാട്ട് നിന്നും, മകൾക്ക് 10-18 വയസ്സായി, ഇപ്പൊ അവളുടെ പേരിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്താണ് പേര്? മാഹിയ എന്നാണ് കുട്ടിയുടെ പേര്, മാഹിയ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് മാഹിയ? ഹാ 2-3 എണ്ണം ഉണ്ട്, അതിൽ ഏതാണ്? മാഹിയ എന്നാണോ എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല ഉസ്താദ്, മാഹിയ എന്ന് തന്നെയാ. ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി? അത് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടി. അതിലെന്താ ഉള്ളത്? അത് ഖുർആനിലുള്ള പേരാണ്. പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ല, ഇത് ഖുർആനിൽ ഇങ്ങനെ ഒരു പേരുണ്ട്. അതെവിടാ ഉള്ളത്? അയാളിങ്ങനെ ഓതുക, വമാ അദ്റാക മാഹിയ, വമാ അദ്റാക മാഹിയ. അല്ലാഹു തആല നരകത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഓ വമാ അദ്റാക മാഹിയ, ആ നരകം, അതെന്താ സാധനം എന്നറിയോ? നരകത്തിന്റെ പേരെടുത്ത് മകൾ കിട്ടു. അവസ്ഥയാണ് ന്യൂ ജനറേഷൻ പേരുകൾ. നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായ കുഞ്ഞല്ലേ, അപ്പൊ ഉമ്മയുടെയും ഉപ്പയുടെയും പേര് കട്ട് ആൻഡ് പേസ്റ്റ്, എന്നിട്ടൊരു പുതിയ പേരുണ്ടാക്കുക. അർത്ഥമൊന്നും അറിയണ്ട. ഉമ്മക്കും ഉപ്പയ്ക്കൊക്കെ നല്ല പേരായിരിക്കും. ഉപ്പാന്റെ പേര് ഫാറൂഖ്, ഉമ്മാന്റെ പേര് ഹാജറ. അവർക്കൊരു മകള് പിറന്നു, കുറെ പേരുകൾ അന്വേഷിച്ചു, ഒന്നും നോക്കിയില്ല. അവസാനം ഒരു ദിവസം പേര് വിളിച്ചു, ഫാജിറ മോൾ. ഫാജിറ മോൾ എന്താ പേരല്ലേ, സെറ്റപ്പ് പേരല്ലേ, നല്ല പേരാണ്. ഭയങ്കര സന്തോഷമായി, ഫാജിറ മോൾ, എന്താ രസം. സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പ്രിൻസിപ്പള് കൈപിടിച്ചിട്ട് പറയാണ്, ഫാറൂഖ് സാഹിബ് ഇത് എന്ത് പേരാ. ഇവിടെ ഇപ്പോഴും വരും, കുറെ ആയിഷ വരും, ഖദീജ വരും, ഇങ്ങനെ കുറെ പേരുകൾ. ഇതാണ് മോഡേൺ പേര്. കേൾക്കുമ്പോ തന്നെ ഫാജിറ ഫാത്തിമ അല്ലേ, എന്താ രസം. ഫാജിറ ഫാത്തിമ, ഫാത്തിമ ചേർത്താ പിന്നെ ഇസ്ലാമിയത്തായല്ലോ, കേൾക്കാൻ തന്നെ രസമല്ലേ. സ്ഥലം മദ്രസയെ കൊണ്ടുപോകും, 4 വയസ്സാകുമ്പോ ഉസ്താദ് രജിസ്റ്റർ ഒക്കെ എടുത്ത് തുറന്നു വെച്ചിട്ട് മോളോട് പേര് വെക്കും, മോളെ പേരെന്താ? ഫാജിറ ഫാത്തിമ. അപ്പോഴാണ് തകർന്ന് തരിപ്പണമാകുന്നത്. സാർ രജിസ്റ്റർ ഒക്കെ മടക്കി വെക്കും, ഫാറൂഖ് സാഹിബിനോട് ചോദിക്കും, ഇത് എന്ത് പേരായത് സാധനം. അപ്പോഴും അപ്പോഴും അങ്ങ് അർശിന്റെ മകളിലായിരിക്കും. ഉസ്താദ് പോലും ചോദിക്കുന്നു, ഇത് എന്ത് കിട്ടിപ്പിട്ടിയ പേരാന്ന്. അലിയ ഗമയിൽ ഇങ്ങനെ പറയും, ഉസ്താദെ അതൊരു ഐഡിയ ആണ്, നിങ്ങൾക്കായോണ്ട് പറഞ്ഞുതരാം, ആ ഒന്ന് പറഞ്ഞുതരാൻ പറയും. അപ്പോഴാ പറയുന്നത്, എന്റെ പേര് ഫാറൂഖ്, ഭാര്യയുടെ പേര് ഹാജറ. അപ്പൊ എന്താ ആദ്യത്തെ രണ്ടക്ഷരം? എഫ് എ എടുത്തു, ഫ എന്നാക്കി, ഭാര്യയുടെ അവസാനത്തെ ഭാഗങ്ങൾ എടുത്തു, ജിറ ചേർത്തു, ഫാജിറ എന്ന് പേരിട്ടു. കട്ട് ആൻഡ് പേസ്റ്റ്. അപ്പോഴാ ഉസ്താദ് പറയുന്നത്, കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്ര ആഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ജിറായും നിങ്ങളുടെ ഫായും കൂടെ ചേർത്ത് ജിറാഫ് എന്ന് വിളിച്ചുകൂടായിരുന്നോ? എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോഴാ അന്വേഷിക്കുക, എന്താ കുഴപ്പം? ഫാജിറ ഫാത്തിമ, നിങ്ങൾ ഇത്രയും നാളെ മോളെ വിളിച്ചത് വൃത്തികെട്ട ഫാത്തിമ, വൃത്തികെട്ട ഫാത്തിമ എന്നാ. ചിന്തയില്ല നമുക്ക്. അവിടെയാണ് മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരുകൾ വിളിക്കുക, നിങ്ങൾ അബ്ദുറഹ്മാൻ എന്ന പേര് വിളിക്കുക, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് അബ്ദുല്ലാ എന്ന പേര് വിളിക്കുക, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ പേര് വിളിക്കുക, മഹാനായ ഇബ്രാഹിം നബിയുടെ പേര് വിളിച്ചുകൂടെ, ഇസ്മായിൽ നബിയുടെ പേര് വിളിച്ചുകൂടെ. ചരിത്രത്തിന്റെ ഇന്നലകളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് കടന്നുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് വിളിച്ചുകൊണ്ട് ഏത് പേര് വിളിച്ചാലും അതിനോടൊപ്പം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ചേർത്ത് വിളിച്ചുകൊണ്ട്, മുഹമ്മദ് എന്ന പേര് ചേർത്തുകൊണ്ട് ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട്, പെൺകുട്ടികൾക്ക് നല്ല അർത്ഥമുള്ള നല്ല പേരിട്ട് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ. എന്നാൽ ഈ പേരിന്റെ കാര്യം
കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലല്ലോ. പേര് വെക്കുമ്പോൾ പോലും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മാറ്റി വെച്ചിട്ട് ന്യൂ ജനറേഷൻ ട്രെൻഡുകളുടെ പിന്നാലെ പരക്കം പായുന്ന ഉമ്മമാരെ ഉപ്പമാരെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ ഏ ഉപ്പമാരെ നിങ്ങളുടെ പേരിനോട് ചേർത്തിട്ടാ നിങ്ങളുടെ മക്കളുടെ പേര് പറയപ്പെടുന്നത്. അതുകൊണ്ട് മഹശറയില് കോടാനുകോടി മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഈ പേരുകൾ പറയപ്പെടുന്നതാ. അതുകൊണ്ട് നല്ല പേരുകൾ ചൊല്ലി നിങ്ങളുടെ മക്കളെ വിളിക്കുക. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചില്ലേ? എന്നാൽ ഈ കടമകൾ പൂർത്തീകരിക്കാൻ എത്ര മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള പഠിപ്പിച്ച മറ്റൊരു കടമയാണ് കുല്ലു മൗലൂദിൻ റഹീന ഔ റഹീനത്തും ബി അഖീഖാ വതുദ്ബഹു അൻഹു യൗമു സാബിഉ വതുഹ്ലഖു റസുഹു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, കുല്ലു മൗലൂദിൻ റഹീനുൻ ഔ റഹീനത്തും ബി അഖീഖാ. നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അവരാ കുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവര് അഖീഖയ്ക്ക് പകരമായി പടച്ചവന്റെ മുന്നിൽ പണയം വെക്കപ്പെട്ടവരാ. അതേയാ മക്കൾ പിറന്ന് ഏഴാമത്തെ ദിവസം നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അഖീഖ കൊടുക്കട്ടെ. അതുപോലെയാ ഏഴിന്റെ അന്ന് തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ തലമുടി പഠിച്ചെടുത്തിട്ട് ആ തലമുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ നിങ്ങളുടെ പാപങ്ങൾക്ക് ദാനം ചെയ്യണേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ കടമയാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ഏഴാമത്തെ ദിവസം അഖീഖ കൊടുക്കണം. അഖീഖ കൊടുക്കണം. എത്ര പേര് കൊടുക്കുന്നുണ്ട്, എത്ര പേര് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണേ. പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം അസ്റസ്കാരം കഴിയുമ്പോൾ ഒരു പാക്കറ്റ് മിൽക്കി ബാറിന്റെ മിഠായിയുമായിട്ടൊക്കെ വരും. സാധേ ഭാര്യ പ്രസവിച്ചു, ഉസ്താദിനും ഒരു രൂപയുടെ രണ്ട് മിൽക്കി ബാർ മിഠായി കൊടുത്തു. അൽഹംദുലില്ലാഹ്, സന്തോഷം. സദുദുആ ചെയ്യണം. എന്നാ മോനെ പ്രസവിച്ച്? അത് രണ്ട് ദിവസമായി. ഏഴിൻ്റെ അന്ന് അഖീഖ കൊടുക്കണം. ആൺകുട്ടിയാണെങ്കിൽ രണ്ട്, പെൺകുട്ടിയാണെങ്കിൽ ഒന്ന്. നമ്മൾ ചിന്തിക്കണം. ഇതങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ആ മുഖത്തെ പുഞ്ചിരിയൊക്കെ അങ്ങ് മായും, ആ പുഞ്ചിരിയൊക്കെ അങ്ങ് മറയും. പിന്നെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങോട്ട് ചൊറിഞ്ഞിട്ട് അത് അത് ഉസ്താദെ ആകെ വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. കുഞ്ഞിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കിടന്ന് ആ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറ് കീറിയ എടുത്തത്. ആ ഡോക്ടർ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ തക്ക സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞെ. ചിലരുടെയൊക്കെ സംസാരം കേട്ട അള്ള കൊല്ലാനിട്ടിരുന്ന കുഞ്ഞായിരുന്നു. കുടലൊക്കെ കുരുക്കി ഇങ്ങനെ ചുറ്റിയിട്ടത് കൃത്യസമയത്ത് കൊണ്ടുവന്നുകൊണ്ട് ആ ഡോക്ടറെ കിട്ടുകൊണ്ട് വയറ് കീറി പുറത്തെടുത്തു. പണം ഒരുപാട് ചെലവായി, പണം ഒരുപാട് ചെലവായി. അഖീഖ ഇൻഷാ അല്ലാ ഞാൻ കൊടുക്കാം. ആ ഇൻഷാ അല്ലാ അവിടെ തീരും. പിന്നെ അതിന്റെ കാര്യം ഒരു ശ്രദ്ധയില്ല, ഒരു ചിന്തയില്ല. പിന്നെ ആ ഇൻഷാ അല്ലാ അവിടെ തീർന്നു. പിന്നെ അഖീഖയുടെ കാര്യം മറന്നു. ഒരു മകന്റെ വിഷയത്തിൽ, ഒരു മകളുടെ വിഷയത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച അഖീഖയുടെ കാര്യം അവിടെ ഇരിക്കും. പിന്നെന്താ, ദിവസങ്ങൾ പലതിങ്ങനെ കിടക്കട്ടെ. കൃത്യം ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്നാമത്തെ ബർത്ത്ഡേ സുന്നത്താ, അതിന് പൂരിഷ കൂടുതലാ. ഒന്നാമത്തെ ബർത്ത്ഡേ വളരെ ഹാപ്പി ആയിട്ട് നടത്തും, വളരെ ഹാപ്പിയായി. എന്താ ആർഭാടം, വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിക്കും. പള്ളിയിൽ ഉസ്താദിനെ വരെ വിളിക്കും. ബർത്ത്ഡേ ആണ്, വരണം. അതൊരു വലിയ ചടങ്ങായി മാറി. ബർത്ത്ഡേ അതിനൊരു പ്രശ്നമില്ല, അതിന് എത്ര പണം വേണേ. അപ്പോഴും അഖീഖ അവിടെ കടവായിട്ട് കിടക്കും. അഖീഖ അപ്പോഴും അവിടെ കടവായി കിടക്കും. ഇങ്ങനെ ഇന്ന് എത്രയോ ദുരാചാരങ്ങൾ കടന്നുകൂടി മുസ്ലിം ഉമ്മത്തിനിടയിൽ. ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി ഒരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ കത്താത്ത എത്രയോ ദുരാചാരങ്ങൾ, എത്രയോ ദുരാചാരങ്ങൾ. വലിയ ചടങ്ങാ പ്രസവം കഴിഞ്ഞ് നാൽപ്പതാമത്തെ ദിവസം നാട്ടുകാരെയൊക്കെ വിളിക്കുക. പോത്തിനെ ഇറക്കും, ആടിനെ ഇറക്കും, ബിരിയാണി വെച്ചു കൊടുക്കും. വലിയ ഉത്സവം, വലിയ സന്തോഷം. എന്താ കാര്യം, എന്റെ ഭാര്യ പ്രസവിച്ചു, നാൽപ്പത് ദിവസമായി. പ്രസവക്കുളി നടത്തുക വലിയ ചടങ്ങായിട്ട്. ഞാൻ പറയുന്നത് എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞ് 40 ദിവസത്തിനുള്ളിൽ എപ്പോ അവളുടെ പ്രസവ രക്തം നിൽക്കുന്നോ അപ്പം അവൾക്ക് കുളി നിർബന്ധമാകും. അന്നു മുതൽ ആ വക്കത്ത് മുതൽ നിസ്കാരം നിർബന്ധമാകും.
ഇതൊക്കെ അങ്ങ് മാറ്റി 40 ദിവസം അങ്ങോട്ട് പിടിച്ചു. ഈ 40 ദിവസം നിസ്കാരം ഒന്നുമില്ല, ഇങ്ങനെ അറസ്റ്റ്. 40 ദിവസം എണ്ണി വെച്ചേക്കുക, 40 ദിവസം. നീ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഒരു പെണ്ണ് പ്രസവം കഴിഞ്ഞ് അവളുടെ പ്രസവരക്തം നിന്നു. ഇത് അവളും അവളുടെ ഭർത്താവും അറിയേണ്ട വിഷയം. നീ അതിലും അപ്പുറം പോയാൽ മാതാപിതാക്കളിൽ ഒതുങ്ങേണ്ട വിഷയം. ഇത് അവിടെ ഒതുങ്ങൂല. കൂട്ടുകാരനെ വിളിക്കുന്നു, അളയാ നീ വരണം, വീട്ടിലുണ്ട്. എന്താ കാര്യം? ഭാര്യയുടെ പ്രസവരക്തം നിന്നു. എന്ത് മോശത്തരം! നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ എന്ത് എന്ത് മോശത്തരമാണ്! ഇതൊക്കെ പുറത്തു പറയാൻ പോലും മടിക്കേണ്ടുന്ന വിഷയങ്ങൾ ആഘോഷമാക്കി മാറ്റുന്നു മുസ്ലിം ഉമ്മത്ത്. അവിടെയും മരണം പള്ളിയിലെ ഉസ്താദന്മാര് അള്ളാഹു കാക്കട്ടെ ഉമ്മത്തിനെ. എവിടെ നിന്ന് കിട്ടിയ സമ്പ്രദായങ്ങളാണിത്? എവിടെ നിന്ന് കിട്ടിയ ചടങ്ങുകളാണിത്? നിന്റെ പ്രിയപ്പെട്ട മകൾ പടച്ച തമ്പുരാൻ അവൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാകുമ്പോൾ അതുപോലും ചടങ്ങാക്കി മാറ്റിയില്ലേ? അപ്പോഴും നാട്ടുകാരെ വിളിച്ചില്ലേ എന്റെ മകൾക്ക് പ്രായപൂർത്തിയായി എന്ന പേരിൽ? എന്നാൽ അപ്പോഴും സുന്നത്തായ അഖീഖ അവിടെ കടമ, റസൂലുള്ള പഠിപ്പിച്ച അഖീഖ അവിടെ കടമ. അവിടെയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടുന്നത്. മക്കള് വഴിപിഴച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് തുടങ്ങുന്നത്. വഴികേടിന്റെ കവാടങ്ങൾ നമ്മൾ തന്നെ തുറന്നിട്ട് കൊടുക്കുകയാണ് മക്കളുടെ മുന്നിൽ. അല്ലാഹു പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കർമ്മങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് അഖീഖ എന്ന ആ ഇസ്ലാമികമായ ആചാരത്തെ മാറ്റിവെച്ചിട്ട് 40 കുളി എന്ന അന്യമതത്തിന്റെ കടങ്ങൾ ആചാരങ്ങളെ കടമെടുക്കുമ്പോൾ, ബർത്ത്ഡേ ആഘോഷം എന്ന അന്യമതങ്ങളുടെ ആചാരങ്ങളെ കടമെടുക്കുമ്പോ, പ്രായപൂർത്തിയാകുമ്പോൾ അന്യമതങ്ങളുടെ ആചാരങ്ങളെ കടമെടുക്കുമ്പോ, ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളെ മാറ്റിവെച്ചിട്ട് അന്യമതങ്ങളുടെ ആചാരങ്ങളാണോ എന്റെയും നിങ്ങളുടെയും മക്കളുടെ വിഷയത്തിൽ നമ്മളെ നടപ്പിലാക്കുന്നതെങ്കിൽ, ഈ സംസ്കാരത്തിലൂടെ നമ്മുടെ മക്കൾ വളർന്നു വന്നാൽ നാളെ ഒരു ദിവസം അവൾ എവിടെ എന്നെത്തുമെന്നറിയുമോ? അവൻ എവിടെ എത്തി നിൽക്കുമെന്നറിയുമോ? നമ്മൾ എങ്ങനെയാണോ അവരെ വളർത്തിയത് അതുപോലെ ഇസ്ലാമിനെ അവരങ്ങ് മാറ്റിവെക്കുന്നതാ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ അങ്ങ് മാറ്റിവെക്കുന്നതാ. എന്നിട്ട് അവന്റെ ഉമ്മയും ഉപ്പയും അവരുടെ വിഷയത്തിൽ എന്താണോ സ്വീകരിച്ചത് ആചാരങ്ങളെ കടമെടുക്കുന്നതാ, ആ മതം പോലും സ്വീകരിക്കാൻ മടിയില്ല. ആ മതത്തിന്റെ ആൾക്കാരായി അതിലിങ്ങനെ വിശ്വസിച്ച് ജീവിക്കാനും മടിയില്ല. ഒന്ന് ചിന്തിക്കടേ, നമ്മുടെ മക്കളുടെ മതം മാറ്റത്തിന് കാരണക്കാര് നമ്മൾ തന്നെയല്ലേ? ഒളിച്ചോടിപ്പോയി കണ്ടവന്റെയൊക്കെ മതത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോ ആരാണതിന് കാരണക്കാര്? ഉപ്പമാരെ ഉമ്മമാരെ മറന്നു പോകണ്ട, സയ്യിദുന മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദി യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം ഫഅബവാഹു വയുഹബ്ബിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുകയാ, ശ്രദ്ധിച്ച് കേൾക്കടേ, കുല്ലു മൗലൂദി യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം, എല്ലാ കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളും ഇസ്ലാമിനെ ഏറ്റെടുക്കാനുള്ള പ്രകൃതിയിലാ പിറന്നു വീഴുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ? ഫഅബവാഹു, ആ മക്കളുടെ മാതാപിതാക്കളില്ലേ, അവരുടെ ഉമ്മയും ഉപ്പയും ഇല്ലേ? യുഹബ്ബിദാനിഹി, ഈ ഉമ്മയും ഉപ്പയുമാ മക്കളെ യഹൂദികളാക്കി മാറ്റുന്നത്. ഔ യുനസ്സിറാനിഹി, അവരാണ് മക്കളെ നസ്റാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അവരാണ് അവരുടെ മക്കളെ മജൂസിയാക്കുന്നത്. ബർത്ത്ഡേ ആഘോഷത്തിന്റെ പേരിൽ ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ബർത്ത്ഡേക്ക് മുന്നിൽ വെച്ചിട്ട് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞിന്റെ കൈകളിലേക്ക് കത്തികൊടുപ്പിച്ചിട്ട് ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് കേക്ക് മുറിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് മാറി നിന്ന് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ, ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് ക്രൈസ്തവ ജൂത സംസ്കാരങ്ങളാ മക്കളുടെ വിഷയത്തിൽ കടമെടുക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്കൊരവസ്ഥ വരുന്നതാ. അവര് വളർന്നു വലുതാകുമ്പോൾ അന്യമതത്തിൽ പെട്ടവനോടൊപ്പം പ്രേമബന്ധത്തിലാകുമ്പോ ഇസ്ലാമിനെ പോലും വലിച്ചെറിയേണ്ടി വന്നാൽ ഉമ്മ പഠിപ്പിച്ച പോലെ ഉപ്പ പഠിപ്പിച്ച പോലെ ഇസ്ലാമിനെ വലിച്ചെറിയാൻ
മടിയില്ല അവസ്ഥയിലേക്ക് അവരും മറ്റ് മതക്കാരായി ജീവിക്കുമെന്ന് നബിയുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ മതം മാറ്റുന്നത് മാതാപിതാക്കളാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും കാലഘട്ടം എന്ന് യോജിക്കുന്നില്ലേ ഇസ്ലാം പഠിപ്പിച്ച അഖീഖ പോലെയുള്ള സുന്നത്തായ ദീനിയായ കർമ്മങ്ങളൊക്കെ മാറ്റിവെച്ചു അവിടെ ബർത്ത്ഡേ ക്രൈസ്തവ സംസ്കാരം 40 കുളി ഹൈന്ദവ സംസ്കാരം പ്രായപൂർത്തിയാകുമ്പോ ആരുടെയോ സംസ്കാരം നമ്മൾ ഇതൊക്കെ എടുത്ത ദീനെ അങ്ങ് മാറ്റി അതൊക്കെ അപ്പൊ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ ദീനും ഇസ്ലാമും ഒക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് മറ്റെന്തൊക്കെയോ ഉണ്ട് സബോർഡിനേറ്റേഴ്സിന്റെ മുമ്പിൽ ഗമനടിക്കാൻ അവരുടെ മുമ്പിൽ അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കാൻ ഇതൊക്കെ ഇല്ല അതൊക്കെ എടുക്കും കേക്കും മുറിക്കും ഹാജിയാരുടെ വീട്ടിലായാലും ഏത് വലിയ ഹോജാടെ വീട്ടിലായാലും ഇപ്പൊ ബർത്ത്ഡേ വലിയ ആഘോഷത്തിൽ നടത്തുക വലിയ ആഘോഷത്തിൽ അപകടത്തിലേക്കുള്ള പോക്കാണ് ഇതൊന്നും മറക്കണ്ട അപകടത്തിലേക്കുള്ള പോക്ക് ഒരു ഭാഗത്ത് ഇവിടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം ശരീരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഇന്ത്യൻ മുസ്ലിമാന്റെ മൗലികാവകാശ തടയിടാൻ അധികാരത്തിന്റെ കസേരയിലിരിക്കുന്നതായ വർഗീയ സംഘപരിവാർ ദുഷ്ടശക്തികൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി മുസ്ലിമാന്റെ ശരീരത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുമ്പോ ഇവിടെ പ്രസ്ഥാനക്കാര് പണ്ഡിതന്മാര് കേസുകൾ പോലും വകവെക്കാറ് തെരുവിലിറങ്ങിക്കൊണ്ട് അവർ ഏക സിവിൽ കോഡിനെതിരെ ശബ്ദിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് ഈ ശരീരത്തുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് നമ്മുടെ വിവാഹത്തിൽ ശരീരത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ നമുക്കപ്പോഴും ബർത്ത്ഡേയും ആഘോഷങ്ങളും ആർമാദങ്ങളും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ തെറ്റിച്ച് കളയുകയാണ് നാം തന്നെ നമ്മുടെ മക്കളെ വഴിപിഴപ്പിച്ച് കളയുക വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ കാലഘട്ടത്തിന് പ്രായത്തിനനുസരിച്ച് അവർക്ക് ദീനി ചൈതന്യം കൊടുക്കണം നമ്മൾ പ്രായത്തിനനുസരിച്ച് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ അവരോട് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത് 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 നാം ഈ ഇരിക്കുന്ന മാതാപിതാക്കളിൽ എത്ര പേർ എന്റെ ശബ്ദം ശ്രവിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികൾ ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള പലരും ഇന്നിപ്പോ ലൈവായിട്ട് ഇത് കേൾക്കുകയാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താ മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സനീൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രി സനീൻ 7 വയസ്സായാൽ നമ്മുടെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എത്ര ഉപ്പമാരും ഉമ്മമാരും ചെയ്യുന്നുണ്ട് 7 വയസ്സായ കുട്ടിയോട് ഏതുവരെ 10 വയസ്സ് വരെ അല്ലാതെ 7-ാമത്തെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അന്ന് മോനെ മോളെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നിർത്തി പിന്നെ 10 വയസ്സാകുമ്പോ എടുത്ത് അടിക്കലല്ല 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഓരോ വഖത്ത് നിസ്കാരങ്ങളിലും ഉമ്മയും ഉപ്പയും മക്കളെ വിളിക്കണം ഉപ്പ പള്ളിയിലേക്ക് വരുമ്പോ സുബഹിക്ക് ഉൾപ്പെടെ 7 വയസ്സ് പൂർത്തിയായ മകനെ വിളിക്കണം പള്ളിയിൽ പോവാ മോനെ പാന്റെ കൂടെ വാ കൊണ്ടുവരണം വുളു ചെയ്യുമ്പോ കൂടെ നിർത്തി വുളു ചെയ്യിപ്പിക്കണം നിസ്കരിപ്പിക്കണം കൂടെ നിർത്തി 3 വർഷത്തെ ട്രെയിനിങ് കൊടുക്കണം 1000 ദിവസത്തിലധികം ഉമ്മ വീട്ടിൽ നിസ്കരിക്കുമ്പോ മകളെ വിളിക്കണം വുളു ചെയ്യിപ്പിക്കണം കൂടെ നിർത്തി നിസ്കരിപ്പിക്കണം മക്കളെ ശ്രദ്ധയുണ്ടോ ഇതിന് ഗൗരവം പുറത്താൻ പറ്റുന്നുണ്ടോ 3 വർഷം 1000-ലധികം ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 5000-ലധികം തവണ 5000-ലധികം ചിന്തിച്ചേ 5000 തവണ നിസ്കാരം പിടിപ്പിച്ചു 5000 തവണ വദു പിടിപ്പിച്ചു 5000 തവണ കൃത്യമായി നിസ്കരിക്കാനുള്ള കോച്ചിങ് കൊടുത്തു 10 വയസ്സായി എന്നിട്ടും അവൻ നിസ്കരിക്കുന്നില്ല അപ്പോഴാ ഉമ്മയും ഉപ്പയും അവനെ അടിക്കേണ്ടത് അപ്പൊ നമ്മളെ മക്കൾക്ക് നിസ്കാരമില്ല മക്കൾക്കാണോ അടിയിട്ടുന്നത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ് അടിയിട്ടുള്ളത് നമ്മളിത് ചെയ്തിട്ടുണ്ടോ നിസ്സാര വിഷയമാണോ ഇതൊക്കെ നിസ്സാര വിഷയമാണോ നമ്മുടെ മക്കൾക്ക് ഈ പ്രായത്തിൽ മഹത്തുക്കളൊക്കെ മഹത്തുക്കളായത് എങ്ങനെയാ ബഹുമാന്യനായ സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അല്ലാഹു തആല മഹാനുഭാവന്റെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ നമുക്ക് ഔലിയാക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ അവരുടെ ജീവിതമൊന്നും അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊന്നും നമുക്ക് മൈൻഡേ അല്ല അവരുടെ പേരിൽ ഒന്നു ചേരാനും അവരുടെ മദ്ഹ് പറയാനും നേർച്ച നടത്താനും ബിരിയാണി വെക്കാനും അതൊക്കെ നമുക്ക് താല്പര്യമാണ് പക്ഷെ അതുമാത്രം മതിയോ അവിടെ ഒതുങ്ങി
അവരുടെ ജീവിതം നമുക്ക് ബന്ധമുണ്ടോ? അവരെങ്ങനെ ഇങ്ങനായി, എനിക്കും അങ്ങനെ ആകണം. അവരോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അവരെ പോലെ എനിക്കും ജീവിക്കണം. ചിന്തിച്ചിട്ടുണ്ടോ മഹത്തുക്കൾ എങ്ങനെയാ മഹത്തുക്കളായത്? ബഹുമാന്യനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉമ്മ, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ചെറുപ്രായത്തിൽ പാല് കൊടുക്കാൻ എടുത്തിരുത്തിയാൽ വുളു ചെയ്ത് ശുദ്ധിയായി കുഞ്ഞിനെ എടുത്തിരുത്തി ഒരു ഫാത്തിഹയും ആയത്തുൽ കുർസിയൊക്കെ ഊതി ഊതി വലതുഭാഗത്ത് നിന്ന് കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങുമായിരുന്നത്രേ. എന്റെ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്ക് ഇത് പറ്റുമോ? എങ്ങനെ നടക്കാൻ? അല്ലാ, ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാ കുഞ്ഞ് കരയുന്നത്. ആദ്യമൊക്കെ പതുക്കെ വിട്ടേക്കും, ഇപ്പൊ ഉറങ്ങുന്നൊക്കെ പറഞ്ഞു വിടും. പിന്നെയും കരച്ചിടുമ്പോ ഓടിച്ചെന്ന് വാരി എടുത്തോണ്ട്, അപ്പോഴും ടി വിന്ന് കണ്ണെടുക്കൂല, അപ്പോഴും ടി വിന്ന് കണ്ണെടുക്കൂല, ടി വിയിൽ തന്നെ നോക്കുക. ഇത് ഇത് പാല് കുടിക്കാൻ വേണ്ടി കുഞ്ഞിന്റെ വായിലാണോ മൂക്കിലാണോ വെച്ചേക്കുന്നതെന്ന് പോലും നോക്കാൻ സമയമില്ല. അപ്പോഴാണ് ഇനി ഒതു എടുക്കണം, ആയത്തുൽ കുർസി ഓതണം, ഫാത്തിഹ ഓതണം. നടക്കുന്ന കാര്യം വല്ലതുമാണോ ഇതൊക്കെ? നടക്കുന്ന കാര്യം വല്ലതുമാണോ? പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കളെ നേരെയാവുന്നത്? എങ്ങനെ നേരെയാ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ? നമ്മള് ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ, മദ്രസയിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വളരെ വിദൂരത്തേക്ക് പോവുകയാ തന്റെ പൊന്നുമകൻ, വളരെ വിദൂരത്തേക്ക് പോവുകയാണ് മഹാനവറുകളുടെ ഉമ്മ. അവസാന സമയം മോന് കൊടുത്ത ഉപദേശം, എന്റെ പൊന്നുമോനെ അബ്ദുൽ ഖാദറെ ഇൽമു പഠിക്കാൻ പോവാ, എന്റെ പൊന്നുമോൻ ശ്രദ്ധിച്ചോണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഉമ്മ തരാൻ പോവാ. എന്തുപദേശവാ? എന്റെ പൊന്നുമോൻ ജീവിതത്തിൽ ഒരിക്കലും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും കളവ് പറയരുത്, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും കളവ് പറയരുത്. ഒരു ഉമ്മ മദ്രസയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനോട് ഉമ്മ കൊടുക്കുന്ന ഉപദേശവാ. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് വിടുന്നതിനോട് ഉമ്മമാര് പ്രത്യേകം പിടിച്ചു നിർത്തും. മോനെ, മക്കളെ, ഇന്ന് പോകുമ്പോ ഉസ്താദ് ചോദിക്കും ഇന്നലെ എവിടെ പോയിരുന്നു എന്ന്. എന്റെ പൊന്നുമോൻ ജീവൻ പോയാലും സത്യം പറയരുത്, കള്ളമേ പറയാൻ പാടുള്ളൂ. നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കും മക്കൾക്ക്, നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കുക നമ്മുടെ മക്കൾക്ക്, പിന്നെ എങ്ങനെ അവര് നേരെയാകാനാ? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ തന്റെ മകന് കൊടുത്ത തർബിയത്ത്, മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരും, ഉമ്മയോട് പറയും, ഉമ്മ വിശക്കുന്നു ഭക്ഷണം വേണം. ഉമ്മ പറയും, മോനെ ഇവിടെ ഭക്ഷണമില്ല, എന്റെ പൊന്നും പോൻ പോയി വുളു ചെയ്യുക, നിന്റെ മുസല്ല വിരിക്കുക, രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹുവേ എനിക്കും എന്റെ ഉമ്മാക്കും ഭക്ഷണം വേണം, ഭക്ഷണം വേണം, നീ ഭക്ഷണം തരണം പടച്ചോനെ. അള്ളാഹുവിനോട് ദുആ ചെയ്യേ. മോൻ, ആ മോൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എങ്ങനെയാകണം? ഉമ്മ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ട്രെയിനിങ്. ആ കുഞ്ഞു പോകും, വുളു ചെയ്യും, മുസല്ല വിരിക്കും, നിസ്കരിക്കും, ദുആ ചെയ്യും, അള്ളാഹുവേ എനിക്കും എന്റെ ഉമ്മാക്കും കഴിക്കാനൊന്നുമില്ല, നീ ഭക്ഷണം തരണം, ഭക്ഷണം തരണം. നിസ്കാരമൊക്കെ കഴിഞ്ഞു വരും, നിസ്കരിച്ചു, ദുആ ചെയ്തു, മോനെ അലമാര തുറന്നു നോക്ക്, അല്ലാഹ് അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. ആ കുഞ്ഞു ചെന്ന് അലമാര തുറക്കുമ്പോൾ അവിടെ നല്ല ഭക്ഷണം അല്ലാഹു തആല വെച്ചിരിക്കും, ഉമ്മയും മകനും ഒന്നിച്ച് കഴിക്കും. എന്താ സംഭവം? മുഹീദ്ദീൻ ഷെയ്ഖ് പോയി വുളു ചെയ്ത് നിസ്കരിക്കുമ്പോ ഉമ്മ തന്നെ അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണം അലമാരെ കൊണ്ട് വെക്കല. എന്തിനാ? എന്തിനാ? തന്റെ മകന് തർബിയത്ത് കിട്ടണം, എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് തിരിയണം എന്ന തർബിയത്ത്. ഉമ്മ മുഹീദ്ദീൻ ഷെയ്ഖിനെ വളർത്തിയത് അങ്ങനാ, അതുകൊണ്ടായി ആലാ മർത്തബയിലേക്ക് അവരെത്തിയത്. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് തന്റെ മക്കളെയും വളർത്തി. വഫാത്താകുന്ന സമയം മഹാനവറുകളുടെ പൊന്നുമകൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അടുക്കൽ, ഉപ്പയുടെ അടുക്കൽ വന്നു ചോദിച്ചു, ഉപ്പാ ജീവിതത്തിൽ അവസാനമായി എനിക്ക് തരാനുള്ള ഉപദേശം എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, പൊന്നുമോനെ, വക്കിലിൽ ഹവായിജ ഇലല്ലാ, നിനക്ക് എന്താവശ്യം വന്നാലും ഇലല്ലാ, അല്ലാഹുവിനോട് ചോദിക്ക, അല്ലാഹുവിനോട് ചോദിക്ക. വലാ തഅതമിദ അഹദൻ ഗൈറല്ലാ, അല്ലാഹ അല്ലാതെ വേറിൽ ആരിലും ഒരു പ്രതീക്ഷയും നീ വെക്കണ്ട, മുഴുവനും അല്ലാഹുവിലേക്ക് ചോദിക്കും. ഒരു ഉപ്പ തന്റെ മകന് കൊടുക്കുന്നു, വലാ തഖഫ് അഹദൻ സിവല്ലാ, അല്ലാഹ അല്ലാതെ ഒരുത്തനെയും നീ പേടിക്കണ്ട. ഒരു ഉപ്പ മകന് കൊടുക്കുന്ന ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കഴിയുന്നുണ്ടോ? ഒരു ദിവസം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ ഒരു യാത്രയ്ക്ക് പോയി, കൃത്യസമയത്ത് മടങ്ങി വരാൻ സാധ്യമായില്ല, ഒരുപാട് വൈകിയാണ് വരുന്നത്. അപ്പോഴും ടെൻഷൻ പടച്ചവനെ, എന്റെ മോൻ വന്നിട്ടുണ്ടാവും, പഴയതുപോലെ അലമാര തുറക്കും, ഭക്ഷണമില്ല, ഓം പോയി വുളു ചെയ്യും, നിസ്കരിക്കും, ദുആ ചെയ്യും, എന്നിട്ട് വന്ന് അലമാര തുറക്കുമ്പോ അപ്പോഴും ഭക്ഷണമില്ല, എന്റെ ഉമ്മ ഇത്രയും നാൾ എന്നെ പറ്റിച്ചു എന്ന് കരുതുമല്ലോ പടച്ചോനെ.
എൻ്റെ മോൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോവല്ലോ പടച്ചോനെ. വേദനിക്കുന്ന മനസ്സോടുകൂടി ഉമ്മ വീട്ടിലേക്ക് വരുന്നു. പൊന്നുമോൻ മുറ്റത്ത് നിന്ന് കളിക്കുന്നു. മോനെ അബ്ദുൽ ഖാദറെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു ഉമ്മ, കഴിച്ചു. എവിടുന്നാ കഴിച്ചേ? അതെന്ത് ചോദ്യമാണ് ഉമ്മ? ഞാൻ വന്നു, വുളൂ ചെയ്തു, മുസല്ല വിരിച്ചു, നിസ്കരിച്ചു, ദുആ ചെയ്തു, അലമാര തുറന്നു. അവിടെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഭക്ഷണം വല്ലാത്തൊരു ഭക്ഷണമായിരുന്നു ഉമ്മ. ആ ഉമ്മ ചെന്ന് നോക്കുമ്പോ പടച്ചതം വരാൻ തന്റെ മകന് നേരിട്ട് ഭക്ഷണം ഇറക്കി കൊടുത്തിരിക്കുന്നു. മറിയം ബീവിക്ക് മിഹ്റാബിന്റെ ഉള്ളിൽ കൊടുത്ത പോലെ. അല്ലാഹ് കഴിവുള്ളവനല്ലേ? നമുക്ക് കഴിയുമോ മാതാപിതാക്കളെ മക്കളെ ഇങ്ങനെ വളർത്താൻ? ദീനിയായ തർബിയത്തോടുകൂടി മക്കളെ വളർത്താൻ, ദീനിയായ ചിട്ടവട്ടങ്ങളിലൂടെ മക്കളെ വളർത്താൻ അറിയുമോ? ലോകം കണ്ട മഹാനായ പണ്ഡിതൻ സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി സാഹിബ് റഹിമഹുല്ലാ ഇന്ത്യ രാജ്യത്തെ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് റായ്ബറേലി എന്ന ജില്ലയിൽ തഖിയ എന്ന കരണ്ട് പോലും എത്താത്ത കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്ന് കിതാബുകൾ രചിച്ച് ലോകം മുഴുവനും ചർച്ചയാക്കിയ ബഹുമാനനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി സാഹിബ് റഹിമഹുല്ലാ ഏക സിവിൽ കോഡിന്റെ വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അറിയുമോ 1980 കാലഘട്ടങ്ങളില് ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇതിനേക്കാൾ വലിയ രീതിയിൽ ശരീഅത്തിന് വിരുദ്ധമായ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ശരീഅത്തിന്റെ മഹത്വം പറഞ്ഞ അലിമിയാനെന്ന് ലോകമാദരവോടുകൂടി വിളിച്ച ബഹുമാനനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി സാഹിബ് റഹിമഹുല്ലാ മഹാനുഭാവനേതാ ശരീഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോ അന്ന് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാര് പാണക്കാട് തങ്ങൾ പോയി മഹാനവറകളെ സ്വീകരിക്കുകയാ. ഇബ്രാഹിം സുലൈമാൻ സ്വീകരിക്കുകയാ. ഒരു ഇന്ത്യക്കാരന് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ കിങ് ഫൈസൽ അവാർഡിന് അർഹനായ ബഹുമാനനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി സാഹിബ് റഹിമഹുല്ലാ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പൊന്നുമോളായ ഫാത്തിമത്തു സഹ്റ ബതുൽ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽ വളർന്നു വന്ന ബഹുമാനനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി സാഹിബ് റഹിമഹുല്ലാ 1980 കാലഘട്ടത്തിൽ മഹാനുഭാവൻ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അതേ സൗദി അറേബ്യയിലെ രാജാവും പരിവാരങ്ങളും മഹാനുഭാവനെ സ്വീകരിക്കുകയാ. സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന സമ്മേളനമൊരുക്കി മഹാനുഭാവന്റെ കയ്യിലേക്ക് ഒരു സമ്മാനം കൊടുക്കുകയാ. എന്ത് സമ്മാനമാ? കഅബാലയത്തിന്റെ താക്കോല് കൈവെള്ളയിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അലീമിയാ, ഇനി 2 ദിവസം കഅബയുടെ താക്കോല് നിങ്ങളുടെ നിങ്ങൾക്ക് കഅബയ്ക്കുള്ളിൽ കയറാം. ആരെ വേണമെങ്കിലും കഅബയിലേക്ക് വിളിച്ചു കയറ്റാം. ലോകം ഇപ്രകാരം ഒരു പണ്ഡിതനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ടോ? അലിമിയാൻ സാഹിബിന്റെ ജീവിതം മാത്രമല്ല, മരണം പോലും ലോകത്തിന്റെ മുന്നിൽ മാതൃകയായിരുന്നില്ലേ? 1999 December 31 എന്നുള്ള ദിവസത്തില് ലോകം മുഴുവനും തൊട്ടടുത്ത ദിവസം കടന്നു വരുന്ന Y2K സാങ്കേതിക തകരാറുകളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ തഖിയയിൽ ഒരു പള്ളിക്കുള്ളിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ ഓതുന്നു അലിമിയാ. 1999 December 31 എന്ന് പറയുന്ന ദിവസമില്ലേ, ഒരു വിശുദ്ധ റമലാനായിരുന്നു അത്രേ. ആ റമലാനില് വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തില് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ ഇരുന്ന് റമലാനിന്റെ 23 രാവിലെ ഖുർആൻ ഓതുന്നു അലിമിയാ. വിശുദ്ധ ഖുർആനിൽ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീൻ ഓതുകയാ. ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മഹാനുഭാവൻ യാത്രയാവുകയാ. വിശുദ്ധമായ റമളാൻ മാസത്തില് 23 രാവിലെ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര
ആരാധനയായ ബഹുമാന്യനായ അലി മിയാൻ ശംസുൽ ഉലമയുടെ വാക്കുകളിൽ അഹ്ലു സുന്നയുടെ പടവായകനായ അലി മിയാൻ ആ അലി മിയാൻ വഫാത്താകുന്ന ദിവസം അതാ അറേബ്യൻ നാടുകളിൽ നിന്ന് സ്പെഷ്യൽ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറന്നിറങ്ങുകയാ ലോകമറിയപ്പെട്ട മഹാനുഭാവന്റെ ജനാസ എന്ന് കാണാൻ ആ ജനാസ സംസ്കാരത്തിലൊന്ന് പങ്കെടുക്കാൻ അത്രത്തോളം ലോകം ആദരിച്ച ബഹുമാനിച്ച അലി മിയാൻ ഉണ്ടല്ലോ എന്തിനാണ് അലി മിയാന്റെ മഹത്വം പറഞ്ഞതെന്നറിയോ എന്റെ ഉമ്മമാര് ശ്രദ്ധിച്ച് കേൾക്കണേ അലി മിയാൻ ഉണ്ടല്ലോ ഏഴാമത്തെ വയസ്സിലെ ഹാഫിളാവുകയാ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഏഴാമത്തെ വയസ്സിലെ അലി മിയാൻ ഹാഫിളാവുകയാ എവിടെ നിന്നാ ഹാഫിളാക്കിയത് ആരാ അലി മിയാൻ എന്ന ഏഴ് വയസ്സുള്ള പൊന്നുമോനെ ഹാഫിളാക്കിയത് മറ്റാരുമല്ല അലി മിയാന്റെ സ്വന്തം ഉമ്മയിതാ അലി എന്ന പൊന്നുമോനെ ഹാഫിളാക്കുകയാ ഏഴാമത്തെ വയസ്സില് തന്റെ പൊന്നുമോനായ അലി എന്ന പൊന്നുമോൻ ആ പൊന്നുമോന് സ്വന്തം ഉമ്മ ഖുർആൻ പഠിപ്പിക്കുകയാ ആ ഉമ്മയിതാ തന്റെ മകനെ ഹാഫിളാക്കുകയാ എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ചു കേൾക്കണേ നാളിന്ന് വരെയായി പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ ഒരു യാസീനെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഒരു ഫാത്തിഹ എങ്കിലും പഠിച്ചിട്ടുണ്ടോ കേവലം അറബി അക്ഷരമാലകളെങ്കിലും പഠിച്ചിട്ടുണ്ടോ രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള കുഞ്ഞിന്റെ മുമ്പിൽ മൊബൈലിൽ പാട്ടിട്ട് കൊടുത്തിട്ടു ഒന്നും അറിയാത്ത കുഞ്ഞിനെ കൊണ്ട് നൃത്തം ചവിട്ടിപ്പിക്കുന്ന ഉമ്മമാരെ അവിടെയാ അലി മിയാൻ എന്ന മഹാനുഭാവനെ അറിയേണ്ടത് ഒരു ദിവസം അലി എന്ന പൊന്നുമോൻ തൊട്ടടുത്ത മദ്രസയിൽ നിന്ന് കണ്ണീരൊടുക്കി വിരുമ്പിക്കരഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നത് തന്റെ പൊന്നുമോൻ വീട്ടിലേക്ക് വിരുമ്പിക്കരഞ്ഞുകൊണ്ട് കയറി വരുമ്പോ ഉമ്മ ചോദിക്കുന്നു മോനെ അലിയേ എന്റെ പൊന്നുമോനെ അലി കരയുന്നത് എന്തിനാ വിങ്ങി വിരുമ്പിക്കരഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ മറുപടി പറയുന്നു ഉമ്മ എന്റെ ഉസ്താദ് എന്നെ അടിച്ചു ഉമ്മ ആ വിഷമത്തിൽ കരയുകയാണ് ഉമ്മ എന്തിനാ പൊന്നുമോനെ ഉസ്താദ് നിന്നെ അടിച്ചത് എന്തു കുറ്റം ചെയ്തിട്ട് ആ പൊന്നുമക്കളെ ആ ഉമ്മയോട് പൊന്നുമോൻ പറയുന്നു ഉമ്മ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ പിന്നെ എന്തിനാ പൊന്നുമോനെ ഉസ്താദ് നിന്നെ അടിച്ചത് ഉസ്താദ് തെറ്റിദ്ധരിച്ചു കൊണ്ട് അടിച്ചതാണ് ഉമ്മ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഉമ്മ ഉസ്താദിന് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് ഉമ്മ ആ പൊന്നുമോനെ ആ ഉമ്മ സമാധാനിപ്പിക്കുമ്പോൾ കണ്ണീർ തുടയ്ക്കുമ്പോ ഏഴു വയസ്സോ എട്ടു വയസ്സോ ഉള്ള പൊന്നുമോന്റെ ആ ചെറുപ്രായത്തിൽ ഉമ്മയോട് പറയുന്നു ഉമ്മ എന്റെ ഉമ്മയൊന്ന് മദ്രസയിലേക്ക് വരുമോ എന്തിനാ പൊന്നുമോനെ ഞാൻ വരുന്നത് ഉമ്മ ഉമ്മ വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കുമോ എന്ന് അടിച്ചതെന്തിനാ ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ എന്തിനാ എന്റെ ഉസ്താദ് അടിച്ചതെന്ന് ഉമ്മ ഉസ്താദിനോടൊന്ന് ചോദിക്കുമോ ഉമ്മ ആ പൊന്നുമോൻ വിരുമ്പി കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ ഒരക്ഷരവും മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് പോവുകയാ ഉമ്മ പോയി പറത ധരിച്ച് വീട്ടിന് പുറത്തേക്ക് വരികയാ അലി എന്ന പൊന്നുമോനെ തന്റെ ഇടത് കൈ കൊണ്ട് പിടിച്ചു വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്ന മരത്തിൽ നിന്നൊരു ശിഖരം ഒരു കമ്പ് ഒരു വടി ഒടിച്ചെടുത്തു എന്നിട്ട് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഇടത് കയ്യിലിരിക്കുന്ന പൊന്നുമോനെ വീണ്ടും അടിക്കാൻ തുടങ്ങുകയാ ആ പൊന്നുമോൻ പൊട്ടിക്കരയുന്നു ഉമ്മ എന്നെ അടിക്കുന്നത് എന്തിനാണുമ്മ എന്നെ അടിക്കുന്നത് എന്തിനാണുമ്മ തന്റെ മകനെയും അടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ആ ഉമ്മ നേരെ മദ്രസയിലേക്ക് പോവുകയാ മദ്രസയിലേക്ക് പോയിട്ട് ഉസ്താദിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തയിട്ടു അലി എന്ന പൊന്നുമോനോട് പറയുന്നു മോനെ അലിയേ നിനക്ക് ഇൽമ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദിനോട് പൊരുത്തം ചോദിക്കടാ നിന്റെ ഉസ്താദിനോട് പൊരുത്തം ചോദിക്കു പൊന്നുമോനെ അലിയേ ഉസ്താദ് തന്നെ ചോദിക്കുന്നു സഹോദരി എന്തിനാ നിങ്ങളുടെ പൊന്നുമോൻ എന്നോട് പൊരുത്തം ചോദിക്കേണ്ടത് എന്ത് തെറ്റാണ് അവൻ എന്നോട് ചെയ്തത് ആ ഉമ്മ പറയുന്നു ഉസ്താദേ എന്നവൻ മദ്രസയിലേക്ക് വന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ
ولكن يقولون ان يكون هناك من يكون هناك من يكون هناك من ولكن استاذ أديتشو هذا مونه كار نوليا ستانين تو تثي دارنا عندها أذون أديتشو مونه فيريو كشوطة لك وانا توباري مونه فيريو هذا سيل وانا تنشو ديكيو ما برانجي برا أتوي برده كيتو وانو وري وادي وديتشو مونه أديكيا نورانجي نادك كذا مدرسة سيلك نادك مدرسة سيلك دا كاريم مدرسة سيلنو ستانو دو بريتن جوكي ستانو يشندريا بيتليك وانو استاذنا بتي بريادي برانجي ستاذنا قتي قرادي برنين دقنمونا مو ستاذي لنقلو قرطون لكنا اقنمونا لوغا مريا قتادي اقنمونا نبشد رمضاني يدبتي مونا دابلي بلي عيشرابلي قلي كولي لنو كورانو دي الله لكي اطري عيد اقنمونا ادري كان عشم سلما بويد اقنمونا عشم سلما بولو اقول سند امنايك ان نبيرت بلتد لوغا مدري شبندنا علي لوغا مدري شبندد علي ميان مدريكو ماما رانجلو مكالو تلكو نتوستاذا ديشو كارندا مدرسيل دوغانيشو صبرني عن سريتلا مونو بيرو ها تركيو علي ميان دو ما بيتنو لبوي فرديكتنا مدو ماما رانا دكري تركنا نيتي تنرمم قلي قرمبيلك عرادا نكوني ادشد مكادا بشتل مكام تالبيم الله مانسلا كندو في كذا سوالي هينالاي سوالي هاتوغالاي مدى بكالا ولطانا لا تالتو في كندل غمارا مدى 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 نمد مكال جيو تلوندو الله من الهبيب نسكارت اندى كاريا مكا پرنجو پڑی پچد اندت ادود اپم رسول اللہ تنگل والر مہتا يور سمسکارم وفرقو بينهم في المضاجع نمد ویٹن اللل پول مسوشی کند وشي اندى نمد مكال آرکنگل پتو ویسائی کلنجال ادو بریم مكالاکو انمچائر کنکڑن نورنگند پتو ویسائیال پتو ویسائل آئے اپڑن نماتی کڑتنا മകനും മകളും 6 7 വയസ്സൊക്കെ ഉള്ളവർ ഒന്നിച്ച് കിടന്നുറങ്ങും ഒരു കട്ടിലിൽ കിടക്കും നമ്മൾ അങ്ങനെ വളർത്തും 10 വയസ്സായാൽ 10 വയസ്സായ ആളിനെ മാറ്റി കിടത്തണം വലിയ വലിയ ഒരു മനഃശാസ്ത്രമാണ് അതിലുള്ളത് ഇത് അല്ലാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ ഒരു സഹോദരനും മറ്റൊരു സഹോദരിയെ പീഡിപ്പിച്ചിട്ടില്ല റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ ഒരു പിതാവും തന്റെ മകളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലം നമ്മൾ ചിന്തിച്ചേ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചത് കാര്യം എന്താ തന്റെ സ്വന്തം സഹോദരിയാണ് സെക്സ് റാക്കറ്റിന് വേണ്ടി അവൻ കച്ചവടം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടില്ലേ അതേ എറണാകുളത്ത് പറവൂർ എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് 16 വയസ്സുകാരായ പെൺകുട്ടിയെ അന്യർക്ക് വേണ്ടി കാഴ്ച വെച്ചത് മുസ്ലിം നാമധാരിയായ മൃഗതുല്യനായ ഒരു പിതാവ് ഒരു ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കണേ ഇന്ന് അതും നടക്കുകയാണ് സംരക്ഷണം കൊടുക്കേണ്ടുന്ന പിതാവ് തന്നെ തന്റെ മകളുടെ മേൽ ചാടി വീഴുന്ന കാലം സുരക്ഷ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന സഹോദരൻ തന്നെ തന്റെ സഹോദരിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നു സഹോദരിയെ സഹോദരൻ പീഡിപ്പിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഹദീസ് എത്രത്തോളം കാരണം നമ്മുടെ മക്കൾ ഇത് 10 വയസ്സായ മക്കക്കടയിൽ ഇത് ചെയ്യണോ നമ്മൾ ചിന്തിക്കും നമ്മൾ ഓർക്കണം നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പോവാ 10 വയസ്സുള്ള ഒരു കുഞ്ഞ്
തെരുവോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അവൻ കാണേണ്ടത്. പോസ്റ്ററുകളിൽ, പരസ്യങ്ങൾ, സിനിമകൾ, വീട്ടിലേക്ക് വന്ന സിനിമകൾ, അവിടെയൊക്കെ വളരെ മോശത്തരം ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹം എന്ന കപടത പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകൾ. ഇത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളുടെ മനസ്സിൽ 10 വയസ്സിലൊക്കെ എന്തായാലും ഒരു എതിർ വിഭാഗത്തിൽപ്പെട്ട ആണിനോടോ പെണ്ണിനോടോ ഒരു മോശമായ ഒരു ബന്ധം, എന്തെങ്കിലും ഒരു അടുപ്പം തോന്നിയേക്കും. എന്റെ ഹബീബ് പറഞ്ഞു അതൊക്കെ മാറ്റണം, അതൊക്കെ മാറ്റപ്പെടേണ്ടുന്നതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് 10 വയസ്സായി കഴിഞ്ഞാ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കടപ്പറയിൽ നിന്ന് മാറ്റിക്കടത്തുക. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിൽ കുമളി എന്ന പ്രദേശത്ത് 5 വയസ്സുള്ള പൊന്നുമോളെ കാണാതാവുകയാ. എല്ലാവരും അന്വേഷണം നടത്തി, അവളെ കണ്ടെത്തുന്നില്ല. ദിവസങ്ങൾ കഴിയുമ്പോ തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് മനുഷ്യ ശരീരം അഴുകിയ നാറ്റം വരികയാ. അന്വേഷണം നടത്തുമ്പോൾ അവിടെ ഒരു മരപ്പൊത്തിനുള്ളിലേക്ക് ഈ 5 വയസ്സുള്ള പൊന്നുമോളെ കൊന്നിട്ടവളുടെ ശരീരം തിരികെ വച്ചിരിക്കുകയാ. അവസാനം അന്വേഷണമൊക്കെ നടത്തുമ്പോ ആരാണ് ചെയ്തതെന്നറിയുമോ? ഓരോ ദിവസവും സ്കൂൾ വാനിലുള്ളില് അയൽവാസിയായ 5 വയസ്സുകാരിയായ കൂട്ടുകാരിയുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു 10 വയസ്സുകാരനായ പൊന്നുമോനാണിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവനുമായി അവനെ കൗൺസിലിങ്ങിന് വിധേയനാക്കുമ്പോഴാണ് അവന് പറയുന്നത്, അവന്റെ വീട്ടില് ആരുമാരും കാണാതെ ഉമ്മയും ഉപ്പയും പലപ്പോഴും പല സീഡികളും കാണുമായിരുന്നത്രേ. ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് അവൻ ആ സീഡി എടുത്തിടുകയാണ്, അവനത് കാണുകയാണ്. ഉമ്മയും ഉപ്പയും വീട്ടിൽ വാങ്ങി വെച്ചതായ നീല ചിത്രത്തിന്റെ സീഡി കണ്ടിട്ട് അതിലിങ്ങനെ പരിപൂർണ നഗ്നരായ സ്ത്രീ പുരുഷന്മാര് ചെയ്തുന്നതായ വൃത്തികേടുകൾ കണ്ടിട്ട് ഈ 10 വയസ്സുകാരനായ പൊന്നുമോന്റെ മനസ്സുകളിൽ വിചാരങ്ങളും മുളപ്പെട്ടുകയാ. എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. അതിനവൻ തിരഞ്ഞെടുത്തത് ഓരോ ദിവസവും തന്നോടൊപ്പം സ്കൂൾ വാനിൽ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന 5 വയസ്സുകാരി, തന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന 5 വയസ്സുകാരി, മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്യുമ്പോ അവളെ നിലവിളിക്കുമ്പോൾ ശബ്ദം പുറത്തു വരാതിരിക്കാനും ആയമൊത്തിപ്പിടിച്ചു. എന്നാൽ അബദ്ധത്തിൽ ആ പൊന്നുമോള് ശ്വാസം മുട്ട് മരണപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ 10 വയസ്സുകാരൻ അവളുടെ ശരീരമെടുത്ത് മരപ്പൊത്തിലേ കുളിപ്പിച്ചു വെച്ചെങ്കില് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എത്രയോ ശരി തന്നെയാ. വഫരിഖൂ ബൈനഹും ഫിൽ മലാജ്, 10 വയസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീടിന്റെ ഉള്ളറകളിൽ പോലും സഹോദരി സഹോദരന്മാർക്കിടയിൽ പോലും അത് സൂക്ഷ്മതയുടെ അകലം പാലിക്കണേ നബിയുന മുഹമ്മദ് മുസ്തഫ. വീട്ടിന്റെ ഉള്ളിൽ ഒരു സഹോദരന്റെ മുമ്പിൽ ഒരു സഹോദരി ധരിക്കേണ്ട മാന്യതയുടെ ഒരു വേഷമുണ്ട്, മാന്യമായ ഒരു വേഷം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ കാണണ്ടെന്നോ അവര് സഹകരിക്കണ്ടെന്നോ അവര് മിണ്ടണ്ടോ ഒന്നും അല്ല. ഇത് സംശയത്തിന്റെ വാക്കുകളല്ല, സൂക്ഷ്മതയാണ്. സൂക്ഷ്മത നമ്മുടെയൊക്കെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയാൻ പറ്റാത്ത കോല. പിന്നെ അപ്പൊ വീട്ടിനകത്ത് എന്തായിരിക്കും? വീട്ടിനകത്ത് ഇറുകി പിടിച്ച ടീഷർട്ടും എങ്ങുമെത്താത്ത ഡ്രസ്സും ഒക്കെ ഇട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹോദരന്റെ മുമ്പിൽ ഒരു സഹോദരി ധരിക്കേണ്ട മാന്യമായ ഒരു വേഷമുണ്ട്, അതുണ്ടോ? അതൊരു ഒരു ഒരു സൂക്ഷ്മതയുടെ അകലം പാലിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുന്നവരാകട്ടെ. ബക്കറ്റ് പിരിവ്, ബക്കറ്റ് ഇവിടെ മുന്നിലേക്ക് വരും, വേറെ പിരിവൊന്നുമില്ല. എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പ്രശ്നം ഒരുപാട് പരിപാടികൾ ക്യാൻസലാണ്. ഇന്നലെ പിന്നെ ഞാൻ നോക്കപ്പോ ഒരുപാട് പരിപാടികൾ ഇപ്പൊ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യണം, ഒരു ദീനിയായ സംരംഭമാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ബക്കറ്റിലേക്ക് കാര്യമായ സംഭാവന, 10 or 20 ഇട്ട് കഴിച്ചിലാക്കുക എന്നതിലപ്പുറം നമ്മുടെ കയ്യിൽ നമുക്കിപ്പോ എന്ത് കൊടുക്കാൻ പറ്റും? 500, 1000 നോട്ട് ആരും ഇടണ്ട അല്ലെ, അത്രയൊന്നും വേണ്ട. ഏറ്റവും പുതിയ 2000 നോട്ടൊക്കെ ബറക്കത്ത് ബിസ്മി പറഞ്ഞങ്ങോട്ട് ഇട്ടോളി. വേറെ പിരിവും കാര്യമൊന്നുമില്ല. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരും, കാര്യമായി മാന്യമായി. എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു ഈ സദക്കകളുടെ ഹദിയകളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കുമാറാകട്ടെ, സ്വാലിഹാത്തുകളാക്കുമാറാകട്ടെ. മോശത്തരങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒളിച്ചോട്ടം.
മദ്യപാനം കഞ്ചാവ് മയക്കുമരുന്ന് ദുസ്വഭാവം എല്ലാത്തിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വീടിന്റെ ഉള്ളിൽ പോലും മാന്യതയുടെ വേഷം ധരിക്കണം മക്കൾ സഹോദരി സഹോദരന്മാർക്കിടയിൽ പോലും സൂക്ഷ്മത ഉണ്ടാകണം ഇപ്പോ ഇപ്പോ സ്കൂളിലേക്ക് പോയ മകൾ അവള് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു ഒരു അന്യ ചെറുപ്പക്കാരന്റെ ബൈക്കിലിരുന്ന് അവന്റെ തോളത്ത് കൈയിട്ട് വരിക വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോ ഉമ്മ ചോദിക്കും ആരാ അത് കൂടെ പഠിക്കുന്ന എന്തിനാ അവന്റെ കൂടെ വന്നേ അത് ബസ് മിസ്സായി കുറച്ച് ലേറ്റായി പാവം പറഞ്ഞു അവനിങ്ങോട്ട് വിട്ടേക്കാന്ന് അങ്ങനെ വന്നത് ഓഹ് അൽഹംദുലില്ലാ എന്ത് നല്ല പയ്യനാ ഓഹ് ഉമ്മയുടെ ഒരു സന്ധി എന്ത് നല്ല പയ്യനാ ചിലപ്പോ ഉപ്പ ഇങ്ങനെ യാദൃശ്ചികമായി ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ കാറിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും ബസ് സ്റ്റോപ്പില് ആ ഷെഡിനകത്ത് മോൻ മകള് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ തൊട്ടുരുമ്പിരുന്ന് കാര്യം പറയാ അതാരാ അത് അതെന്റെ കൂടെ പഠിക്കുന്ന പയ്യനാണ് തീർന്നു ഫ്രണ്ട്ഷിപ്പ് എന്ന ഒറ്റ വാക്കിൽ സർവസ്വം തീർന്നു ക്ലാസ്മേറ്റ് എന്ന ഒറ്റ വാക്കിൽ സർവസ്വം തീർന്നു വീടിന്റെ ഉള്ളറകളിൽ സഹോദരി സഹോദരന്മാർക്കിടയിൽ പോലും മാന്യതയുടെ അകലം പാലിക്കണമെന്ന മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ട് മാതാപിതാക്കളെ ചിന്തിക്കുക എന്നാലും ഇസ്ലാമിക സമൂഹം എവിടെയാ ചെന്നെത്തിയിരിക്കുന്നത് ഇന്ന് വിദേശ നാടുകളിൽ പോലും പഠനത്തിന് വേണ്ടി മക്കളെ പറഞ്ഞു വിടുമ്പോൾ മെഡിക്കൽ സയൻസ് പഠിക്കാൻ ബാംഗ്ലൂർ വിടുകയാ മണിപ്പാൽ വിടുകയാ എവിടെയൊക്കെയോ വിടുകയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ എവിടെയൊക്കെയോ വിടുകയാ ആരോടൊപ്പമാണ് നമ്മുടെ മക്കളെ യാത്ര ചെയ്യുന്ന ധന്യരായ ആൺകുട്ടികളോടൊപ്പമാണ് അതൊന്നും മാതാപിതാക്കളെ പ്രശ്നമല്ല മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വിശുദ്ധ റമദാനിലെ തറാബീഹ് നിസ്കാരത്തിന് വേണ്ടി പോയ ഒരു മലയാളിയായ ഹാഫിളായ സുഹൃത്ത് വന്ന് വേദനയോടുകൂടിയാ പറയുന്നത് കേരളത്തിന്റെ മലബാറിന്റെ ഭാഗത്ത് നിന്ന് പഠനത്തിന് വേണ്ടി മണിപ്പാലേക്ക് വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ കോളേജിനടുത്ത് ഹോസ്റ്റൽ സംവിധാനം ലഭിക്കാത്തതിന്റെ പേരില് അന്യരായ ആൺകുട്ടികളോടൊപ്പം വീട് വാടകയ്ക്കെടുക്കുകയാ അതിലൊന്നിച്ചാണ് അവരെ ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചാണ് അവരെ കിടന്നുറങ്ങുന്നത് എത്രയോ മോശമാണ് ഉമ്മമാരെ ഉപ്പമാരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പോലും നമ്മുടെ മക്കളെ മോശത്തിലേക്ക് തള്ളിവിടുമ്പോൾ സ്റ്റഡി ടൂറിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീഗാലാൻഡിലെ വെള്ളത്തിൽ കടന്ന് ചാടിത്തിമിർക്കാൻ പ്രായപൂർത്തിയെത്തിയ മക്കളെ പറഞ്ഞു വിടുമ്പോ ശരീരത്തിന്റെ മാതകത്വം തുളുമ്പുന്ന പായ മംസളമായ ഭാഗത്ത് പുറത്തു നിന്ന് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള നമ്മുടെ മക്കളെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം അതെ വെള്ളച്ചാട്ടത്തിൽ നീരാടാൻ വേണ്ടി സ്റ്റഡി ടൂറിന് പറഞ്ഞു വിടുന്ന ഉപ്പമാരെ ഉമ്മമാരെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ നിങ്ങൾ ദുനിയാവിൽ ലഭിക്കുമെന്നതിന്റെ പേരില് ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നതിന്റെ പേരില് ഒരിക്കലും നിങ്ങളെ പെൺകുട്ടികളെ മോശത്തരത്തിലേക്ക് തള്ളിവിടല്ലേ വൃത്തികേടുകളിലേക്ക് തള്ളിവിടല്ലേ അത് നിങ്ങൾക്ക് അപകടമാണ് അപമാനമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം സ്റ്റഡി ടൂർ എക്സ്കർഷൻ വിടുക യുവജനോത്സവം ഒപ്പനയ്ക്ക് തിരുവനന്തപുരത്ത് കാസർഗോഡ് ജില്ലാ ടീം പ്രായപൂർത്തിയായ മക്കളെയൊക്കെ ഉമ്മമാര് ഉപ്പമാര് പോയിട്ട് വാ ട്രോഫിയും കൊണ്ടുവാ മെഡലും കൊണ്ടുവാ നാണമില്ലാത്ത ഏർപ്പാട് അല്ലാഹ് കാക്കട്ടെ അല്ലാഹു കാക്കട്ടെ എന്താ ഉമ്മത്തിന്റെ അവസ്ഥ സ്റ്റഡി ടൂർ വീഗാലാൻഡിൽ പോയി ചാടിത്തിമിർക്കാൻ വെള്ളച്ചാട്ടത്തിൽ പോയി ആടിത്തിമിർക്കാൻ സ്കൂള് ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേമബന്ധങ്ങൾ മോശമായ ബന്ധങ്ങൾ കുട്ടികൾക്കിടയിൽ ഉടലെടുക്കുന്നത് അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിൽ പോലും ഉടലെടുക്കുന്നത് സ്റ്റഡി ടൂറുകളിലൂടെയാണ് ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ വിടുക പോട്ടെ പോയി രസിക്കട്ടെ മക്കളെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ സാധനം എൻജോയ് ചെയ്ത് ഒന്നും അല്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും അല്ലാഹു കാക്കട്ടെ അതാണല്ലോ ഖുർആനും ഹദീസും ഒന്നും വേണ്ട ഉസ്താദന്മാരതൊക്കെ പറയാം ഉസ്താദന്മാരുടെ ഡ്യൂട്ടിയാണ് അത് വരുമ്പോഴേ ലിസ്റ്റ് തരും അതെ സ്ത്രീകളുടെ ആർഭാടം ധൂർത്ത് പർദ തിറങ്ങി നടക്കം പൃഥ്വിരാജിനോടൊപ്പം സെൽഫി ഈ ലിസ്റ്റ് തരുന്ന ആളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ മാന്യമായ പർദയാണോ ആ പെണ്ണുങ്ങളുടെ ധൂർത്തില്ലേ
നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നുമില്ല, അതൊന്നും ഇല്ലാത്ത എന്താ? കാരണം ഉസ്താദന്മാർക്ക് ഇത് പറയലാണ് ഉത്തരവാദിത്വം, അത് ഞങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. നമുക്ക് അങ്ങനെയാണല്ലോ, ഉസ്താദന്മാരിത് പറയുക, ഞങ്ങൾ കേട്ട് രസിക്കുക, എന്നതിലപ്പുറം ജീവിതത്തിൽ മാഫി ഫായിദ. എന്താ അവസ്ഥ? ധൂർത്തും ആഡംബരം അലങ്കാരം അഹങ്കാരം ഒക്കെ എത്ര പറഞ്ഞാലും കാസർഗോഡ് വരുമ്പോ കാണുന്ന അത്രയും ആഡംബരങ്ങളുള്ള വീടുകൾ കേരളത്തിൽ എവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രഭാഷണത്തിന് ഒരു കുറവില്ല കാസർഗോഡ്, ഒരു കുറവില്ല. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോളി കേരളത്തിലെ പ്രഭാഷകന്മാർ പകുതി ഇന്ന് കാസർഗോഡ് ജില്ലയിലുണ്ടാവും, ഉണ്ടാവും, ഉറപ്പാണത്, ഒരു കുറവില്ല. പക്ഷെ മാറ്റം വല്ലതും ഉണ്ടോ? മാറ്റം വല്ലതും ഉണ്ടോ? നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ പോലും മക്കളുടെ വേഷവിധാനം, ഒരു ഉപ്പ രാവിലെ മകള് സ്കൂളിലേക്ക് പോവാ, കോളേജിലേക്ക് പോവാ, പ്ലസ് ടുവിന് പഠിക്കുന്ന മോള് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന മകൾ രാവിലെ 6 മണിക്ക് എക്സ്ട്രാ ക്ലാസ് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞിറങ്ങി വൈകിട്ട് 6 മണിക്ക് എക്സ്ട്രാ ക്ലാസ് ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. ഇവള് പുറത്തിറങ്ങുമ്പോ ഒരു ഉപ്പ ഒന്ന് നോക്കണം, എന്റെ മോളുടെ വേഷം എന്താ? ഈ വേഷം ചുരിദാറോ പർദയോ യൂണിഫോമോ എന്ത് കുന്തോ ആക്കട്ടെ, ഇതും ഇട്ടുകൊണ്ട് സുന്ദരിയായ എന്റെ മകൾ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അവളെ കാണാൻ, അവളെ ഒന്ന് നോക്കാൻ, അവളോടൊന്ന് മിണ്ടാൻ എത്ര പേരുണ്ടാവും? പർദകൾ പോലും ഇപ്പൊ കാസർഗോഡ് വന്നപ്പോഴാണ് പുതിയ പർദ, പർദ എല്ലായി ഒന്നും പോരാഞ്ഞിട്ട് പോരാ, അരയിലൊരു കെട്ടും കൂടായി, അരയിലൊരു കെട്ട്. ഒന്നാമത് ഈ ഇറുകി പിടിച്ചിടക്കുന്ന സാധനം എന്തിനീ പർദ? ഇത് പർദയാണോ? സലാം പഠിപ്പിച്ച പർദ ഹിജാബ് ഇതൊന്നും അല്ല. ഈ ശരീരത്തോട് ഇറുകി പിടിച്ച് വളരെ വൃത്തികെട്ട, വളരെ വൃത്തികേടാണ് ഈ പർദകൾ. എന്തു മോശത്തരം! നമ്മുടെ ഭാര്യമാർക്ക് മക്കൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കണോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മാർക്കറ്റിൽ ചെന്നാൽ, മാർക്കറ്റുകളൊക്കെ ചെന്നാൽ പ്ലാസ്റ്റിക് ചാക്കിൽ തേങ്ങ കെട്ടി വെച്ചിട്ടുണ്ടാവും, അതിനെക്കാടും വൃത്തികേട ഈ പർദകൾ. ഇതൊക്കെ മാറണം. ഈ അരയിൽ കെട്ടുള്ള പർദ, 100 കളറുള്ള പർദ, ഇപ്പൊ ഇത് പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അപ്പൊ പെണ്ണുങ്ങള് 2.5 മീറ്റർ വാലുണ്ട് ഇതിന്, സ്റ്റൈല് കൂടിയിട്ട്. എന്തിനാണിത്? മക്കൾക്ക് മാന്യമായ വേഷം കൊടുക്കണം മാതാപിതാക്കളെ, മാന്യതയുടെ വേഷം. രാവിലെ 6 മണിക്ക് ഇറങ്ങിപ്പോയി വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂറുകളോളം അന്യ പുരുഷന്മാരുടെ മുന്നിലാണ് എന്റെ മകളെങ്കിൽ ഈ സമയം മാന്യതയുടെ വേഷമായിരിക്കണം അവൾക്ക്. മുഖം ഉൾപ്പെടെ സൗന്ദര്യത്തിന്റെ മുഖ്യ മാനദണ്ഡമായ മുഖം ഉൾപ്പെടെ മറച്ചുകൊണ്ട് അവളെ വിദ്യാഭ്യാസത്തിന് വിടാം. വിദ്യാഭ്യാസം ഹറാമാക്കുന്നില്ല നമ്മൾ, പക്ഷേ അവിടെ മാന്യത പുലർത്തണം, മാന്യത പുലർത്തണം. മഹാനായ അലിയ അങ്ങനെ ചോദിക്കുകയാണ്, അലാ തസ്തഹിയൂ അലാ തഗാറൂ യത്രുകു അഹദുകും ഇംറഅതഹു തഖ്റുജു ബൈന റിജാൽ. അലിയാര് തങ്ങളെ ചോദിക്കുകയാണ്, ഉപ്പമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കുക, അലാ തസ്തഹിയൂ നിങ്ങൾക്ക് മാനമില്ലാതായി പോയോ? ഉപ്പമാരെ അലാ തഗാറൂ നിങ്ങൾ കാണത്തമില്ലാതായി പോയോ? ഉപ്പമാരെ യത്രുകു അഹദുകും ഇംറഅതഹു നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാ. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്, കടകമ്പോളങ്ങളില്, ഷോപ്പിംഗ് മാളുകളില്, ഫുട്ബോളുകളില് നിങ്ങളെ പെണ്ണുങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ കറങ്ങി നടക്കുകയാണവൾ. സകല ആണുങ്ങളും അവളെ കാണുകയാളെയും അവളും എല്ലാ ആണുങ്ങളെയും നോക്കുകയാ. ഇപ്രകാരം കാമം കത്തുന്ന കഴുകന്മാരുടെ കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കാൻ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ശരീരം തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞു വിടാൻ ഉപ്പമാരെ, ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾക്ക് നാണമില്ലയോ? നാണമില്ലയോ? സയ്യിദുനാ നാണമില്ലാതായി പോയി ഇങ്ങനെ ഇറക്കി വിടാൻ. അലിയാര് തങ്ങൾ ചോദിക്കുക, നാണമില്ലാത്ത അവസ്ഥയാണത്, അത് മാറണം. വസ്ത്രധാരണം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളുടെ വസ്ത്രധാരണവും. ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ആ ഡ്രസ്സിങ്ങിന്റെ ടേസ്റ്റ് ഒക്കെ മാറും, പിന്നെ കോലങ്ങൾ മാറിത്തുടങ്ങും, ടീഷർട്ടൊക്കെ മാറിത്തുടങ്ങും. ഇപ്പൊ കണ്ടില്ലേ, നാളുകൾക്കൊന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ചെറുപ്പക്കാരും ബൈക്കിൽ പോവാ, ബൈക്കിന്റെ പിറകിൽ ഇബിലീസ്, കോഴിക്കോട് നഗരത്തിൽ ഇബിലീസ് ഇറങ്ങി. ഇബിലീസ് ഒക്കെ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയി ചെറുപ്പക്കാർക്ക്.
ബൈക്കിന്റെ പിന്നിൽ എഴുതി വെച്ച ടു ദി ഹെൽ, നരകത്തിലേക്ക് പോകുന്ന ബൈക്ക്. ഒരു ഞാൻ നേരിട്ട് കണ്ട ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വരുന്നു, നിസ്കാരമുള്ളവനാണ്, ചിന്തിക്കണേ, എന്റെ ടീഷർട്ടിൽ അതിൽ എഴുതിയിരിക്കുന്നു, എ ബസ് ഈസ് ഗോയിങ് ടു ദി ഹെൽ, ഐ ആം ദി ഡ്രൈവർ ഓഫ് ദാറ്റ് ബസ്. നരകത്തിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട്, ഞാനാണ് അതിന്റെ ഡ്രൈവർ, എന്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് നരകത്തിൽ പോവാം. നമുക്ക് ഇതുപോലും ശ്രദ്ധയില്ല. ബോബ് മാർലിയുടെ പടവുള്ള ചെഗുവേരയുടെ പടവുള്ള ടീഷർട്ട് ഇട്ടാ മക്കൾ നടക്കുന്നേ. പെരുന്നാളിന്റെ ദിവസം ഉപ്പയും ഉമ്മയും പൈസ കൊടുക്കും, പോയി വാങ്ങിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ, ഇഷ്ടമുള്ള ഡ്രസ്സ് പോയി വാങ്ങിച്ചോണ്ട് വാ. എന്താ ഇതിന്റെയൊക്കെ കോലം? സ്റ്റൈലുകൾ കൂടിക്കൂടി അവന്റെ ബോഡി ലാംഗ്വേജ് എന്നൊരു കോലത്തിലാകും ചെറുപ്പക്കാരന്റെ. സുന്നത്തായ താടിയൊക്കെ പോയിപ്പോ, സുന്നത്തായ താടിയോടും താല്പര്യമില്ല, സുന്നത്തായ താടി അതൊന്നുമില്ല. സുന്നത്തായ താടിയൊക്കെ തീവ്രവാദത്തിന്റെ താടിയാ, അല്ലെങ്കിൽ പുത്തൻവാദത്തിന്റെ താടിയാ, ഉമ്മത്തിന്റെ തലവരെയാണ്. താടിയിൽ പോലും സംഘടനാ പക്ഷപാതിത്വം കണ്ടുപിടിച്ചു ഉമ്മത്തിന്റെ അവസ്ഥ. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തായ താടി വെക്ക് പെണ്ണു മക്കളെ, വിട്ടേക്ക് താടിയെ, അതങ്ങോട്ട് വളരട്ടെ, പിന്നെ ഒരു വൃത്തിക്ക് വേണ്ടി ഒന്ന് വെട്ടി ഒതുക്കിൻ. ഇതെന്താ താടി? ആടിന്റെ താടി, നിവിമ്പോളിയുടെ താടി, ദുൽഖർ സൽമാന്റെ താടി, പ്രേമത്തിന്റെ താടി, ചെറുപ്പക്കാരന്റെ അവസ്ഥ അല്ലേ? കഴിഞ്ഞ റമദാനോ അതിന് മുമ്പോ, പിന്നെ റമദാൻ 30 ദിവസം നോമ്പും ഒക്കെ പിടിച്ച് പെരുന്നാളിന്റെ ദിവസം ചെറുപ്പക്കാരൻ കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ഉടുത്താ പള്ളിയിൽ വരുന്ന ഹൈവാൻ അൽ ഹിന്ദൽ ഹബീബി എന്നൊക്കെ വിളിച്ചണ്ട്. ഉമ്മത്തിന്റെ അവസ്ഥ, ഉമ്മത്തിന്റെ അവസ്ഥ. മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ല. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരന്റെ ബോഡി ലാംഗ്വേജ് മാറുന്നു. താടിയൊക്കെ പിന്നെ കൂർത്ത താടിയായിരിക്കും, സ്റ്റൈല് താടി, സുന്നത്തിന്റെ താടിയല്ല. മുടിയൊക്കെ പിന്നെ ബഹുമാനം കൊണ്ടങ്ങ് എഴുന്നേറ്റ് നിക്കുക, സ്പൈക്ക് ചെയ്തിട്ട് ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് പോലെ. മുസ്ലിം ചെറുപ്പക്കാരന്റെ അവസ്ഥ, കയ്യിൽ ചങ്ങല, കഴുത്തിലും ചങ്ങല, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്, ഷോർട്ട് ഷർട്ടും ലോ വേസ്റ്റ് പാൻറും. മുസ്ലിം ചെറുപ്പക്കാരന്റെ അവസ്ഥ, പള്ളിയിലേക്കൊക്കെ വരുമ്പോ എന്താ അവസ്ഥ? എന്താ മുസ്ലിം ചെറുപ്പക്കാരന്റെ അവസ്ഥ? സുജൂദിലേക്ക് വീഴും മുസ്ലിം ചെറുപ്പക്കാരൻ, സുജൂദിലേക്ക് പോയ മുസ്ലിം ചെറുപ്പക്കാരന്റെ അവസ്ഥ പുറത്തു പറയാൻ കൊള്ളുവോ? ഷോർട്ട് ഷർട്ട് മുകളിലേക്കും ലോ വേസ്റ്റ് പാന്റ് താഴേക്കും നിന്നോണം, അറിയാതെ കാണാൻ കണ്ണു തുറന്ന തകർന്നു, ജീവിതം പിന്നെ വേസ്റ്റായി അല്ലേ? ഇതല്ലേ അവസ്ഥ? ഈ ചെറുപ്പക്കാർ അത്തഹിയാത്തിൽ ഇരിക്കുന്ന എങ്ങനാ? കാണ്ടാമൃഗത്തക്കന്റെ തൊലിക്കെട്ടിയുള്ള പാന്റ് ജീൻസും വലിച്ചു കെട്ടിയിട്ടേ അവൻ വരുന്നത് പള്ളിയില്. അതും വന്നിട്ട് അത്തഹിയാത്തിനിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് മുസ്ലിം ചെറുപ്പക്കാരൻ. ഭൂമിയിലും അല്ല, അന്തരീക്ഷത്തിൽ ഇരുന്ന് അത്തഹിയാത്തോന്ന് ഇങ്ങനെ ഇരുന്ന് അല്ലോ സാദ് എങ്ങനെയെങ്കിലും ഒന്ന് സലാം പറഞ്ഞെങ്കിൽ, സലാമു അലൈക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തോട്ടോ ഇടത്തോട്ടോ ചരിഞ്ഞങ്ങ് വീണേക്കും. അമ്മാതിരി ഇതൊക്കെ എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ല? എന്തുകൊണ്ട് ചിന്തയില്ല? വളർന്നു വരുമ്പോൾ മക്കൾ, നമ്മുടെ മക്കളുടെ കയ്യിൽ മൊബൈലുകൾ മാറി മാറി വരുന്നു ചിന്തിക്കുന്നുണ്ടോ? ബൈക്കുകൾ മാറി മാറി വരുന്നു ചിന്തിക്കുന്നുണ്ടോ? ഇതെവിടെ നിന്ന് കിട്ടിയ മൊബൈലാണ്? ഇത് ചിന്തിക്കാത്തവരാണ് പിന്നീട് പരിതപിക്കുന്നത്. കഞ്ചാവ് കേസിൽ പിടിക്കുന്ന, മയക്കുമരുന്ന് കേസിൽ പിടിക്കുന്ന, അതിന്റെയൊക്കെ ഏജന്റുകളായി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ എന്തിനിത് ചെയ്തു? 10,000 വിലയുള്ള മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു, ബൈക്കുകൾ കൊടുക്കുന്നു. വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കൂട്ടുകാരൻ തന്നു, അവന്റെതാണ്, ഇവന്റെതാണ്, വിട്ടു. നാണം കെടുകല്ലേ അവസാനം? നാണം കെടി. മൊബൈല് തന്നെ വലിയ അപകടവ. ഞാൻ ചിന്തിച്ചോട്ടെ, ഈ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ധൈര്യമുണ്ടോ? ഉപ്പമാർക്ക് ഉമ്മമാർക്ക്, നമ്മുടെ എല്ലാവരുടെയും മക്കളുടെ കയ്യിലുണ്ടാകും വലിയ പലക കഷണം പോലത്തെ ഒരു സാധനം മൊബൈല്. പോക്കറ്റിലിടുന്ന ഫോണൊന്നും ആരുടെ കയ്യിലും ഇല്ല, വലിയ ഒരു ഫോൺ ഉണ്ടാവും. ഇന്ന് വീട്ടിലേക്ക് ചെന്ന് ആ ഫോൺ കൊണ്ടുവരാൻ പറയണം മകനോട് മകളോട്. എന്നിട്ട് ഫേസ്ബുക്കിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ്, വാട്സാപ്പിൽ ആരൊക്കെയാണ്, എന്തൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗാലറിയിൽ എന്തൊക്കെ ഫോട്ടോസ് ഉണ്ട്, എന്തൊക്കെ വീഡിയോസ് ഉണ്ട്, നാളിന്ന് വരെ നോക്കിയിട്ടുണ്ടോ? നോക്കിയാലും നടക്കില്ല, നടക്കൂല. ഈ സാധനം എടുത്ത് അതിനകത്തൊരു കുത്തു കുത്തിയാൽ ഒരു 16 കളം തെളിയും. ലോക്ക് സ്ക്രീൻ, സ്ക്രീൻ ലോക്ക് അതെടുക്കണം. അത് മക്കളെ കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാൻ പറഞ്ഞു നോക്കെ, ഒരു ഒടുക്കത്തെ ഒരു വരയ്ക്കൽ അങ്ങോട്ട് വരയ്ക്കും. ഇത്രയും വലിയ പൂട്ടൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ 8ൽ പഠിക്കുന്ന, 10ൽ പഠിക്കുന്ന, +2 നിൽക്കുന്ന മക്കൾക്ക് എന്ത് രഹസ്യത്തിലും വലുതായിട്ടുള്ള? ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മൊബൈൽ ഫോണിന്റെ അപകടങ്ങൾ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അതാണ്. മൊബൈൽ മിസ് കോൾ, പ്രണയം ഇറങ്ങിപ്പോയി. മിസ് കോളിലൂടെ പ്രണയം സെക്സ് റാക്കറ്റിന്റെ കയ്യിൽപ്പെട്ടു.
എല്ലാം മിസ് കോൾ 5 പൈസ അട ചിലവ് പോലും ഇല്ല ഈ ഫോൺ ഒരു മൊബൈൽ ഫോണുമായി ഒരു പെൺകുട്ടി ഒരു മുറിക്കുള്ളിൽ കയറി കഥകടച്ചാൽ ആയിരം ചെറുപ്പക്കാർക്ക് നടുക്ക് കിടക്കുന്നതിലും അപകടമാ അപകടമാണ് ഇന്നത്തെ അപകടം ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ശ്രദ്ധയില്ല ഗൾഫിൽ നിൽക്കുന്ന ഉപ്പ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ വലിയ ടാബ്ലറ്റ് കൊടുത്തു വിടുന്നു ഞോണ്ടുന്ന തോണ്ടുന്ന ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല പെണ്ണിനെ ചോദിക്കും ഉപ്പച്ചി ഇത് എങ്ങനെ ഉപയോഗിക്കും നീ ആരോടും ചോദിച്ചു പഠിക്കും മോളെ ആരോടും ചോദിക്കും ഇവക്ക് പിന്നെ എന്നും സംശയ ഇത് പെണ്ണുങ്ങളോട് ചോദിക്കുക ആണുങ്ങളോടേ ചോദിക്കുള്ളൂ അവള് എവിടെ തോണ്ടണം എവിടെ ഞോണ്ടണം ആകെ പ്രശ്നമാവൂലേ അവസാനം ഒരു ദിവസം ഇവിടുന്ന് ഭാര്യയുടെ കോള് ചെല്ലും ഭർത്താവിനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് വരാൻ പറയും എന്താ കാര്യം പൊന്നുമോക്ക് വേണ്ടി ഒരു ഞോണ്ടുന്ന ഫോൺ കൊടുത്തു വിട്ടില്ലേ ആ വിട്ടു ആ കണ്ടവനൊക്കെ കേറി ഇറങ്ങി ഞോണ്ടി ഞോണ്ടി മകളിപ്പോ ചൈനാസെറ്റ് പോലെ ആയി ഇങ്ങ് വരാൻ പറയും പെട്ടെന്ന് ഫോണിന്റെ അപകടങ്ങളാണിത് മൊബൈലിന്റെ അപകടങ്ങൾ ചിന്തയില്ല മാതാപിതാക്കൾക്ക് ചിന്തയില്ല മാതാപിതാക്കൾക്ക് അതുപോലെ സിനിമ സീരിയൽ സംവിധാനങ്ങൾ ആ സംസ്കാരങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നു ഞാൻ നീട്ടുന്നില്ല അതിലൂടെ പ്രേമരംഗങ്ങൾ ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ ഇരുന്നാ കാണുന്നത് ഉമ്മയും ഉപ്പയും മക്കളും ഇരുന്നാ കാണുന്നത് കാമുകിയും കാമുകനും നദീതീരത്തോട് ഇങ്ങനെ ഒളിച്ചോട് ആരും കാണാതെ എവിടെയെങ്കിലും ഒരു ഇലയനങ്ങും ഉമ്മ അവിടെ ഇരുന്ന് ഒരു ഒടുക്കത്തെ ദുവാ പടച്ചവനെ ആരും അവരെ കാണല്ലേ അല്ലേ പ്രേമിക്കുന്നവർക്ക് വേണ്ടി ഉമ്മാന്റെ ദുവാ പ്രശ്നമൊന്നുമില്ല പോകല്ലേ അപ്പൊ മക്കൾക്ക് തോന്നപ്പൊ ഞാൻ പോയാലും നാളെ എന്റെ ഉമ്മ ഉണ്ടാവും എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുവാ ചെയ്യാൻ ഇന്നത്തെ സിനിമയുടെ ഒക്കെ അവസ്ഥ എന്താ പ്രേമത്തിന്റെ പേരിൽ കാമുകി കാമുകാന്മാന്മാരെന്ന പേരിൽ നടി നടന്മാർ കെട്ടിപ്പിടിക്കുന്നു ചുംബനരംഗങ്ങൾ പാട്ട് എന്തൊക്കെ പാട്ട് ഡാഡിയും മമ്മിയും വീട്ടിലില്ല തടയാൻ ആരുമില്ല വിളയാടാം വന്നേക്കും കേട്ട് വീട്ടിലേക്ക് വിളിച്ച് കയറ്റുക ഇതൊക്കെ നമ്മുടെ മക്കൾ പാടി നടക്കുക ഈ സംസ്കാരം അവരിൽ ഉണ്ടാകുന്നതിൽ നിന്നും അള്ളാഹു കാക്കട്ടെ നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ നായിക നായകന്മാരാരാ എന്തായിരുന്നു സാധനം മൊയ്തീനും കാഞ്ചനമാലേ അല്ലേ ഈ മതം മാറിയുള്ള പ്രേമത്തിന് വിശുദ്ധ പ്രേമത്തിന്റെ പരിവേഷം കൊടുത്തത് സിനിമകളാണ് ഈ സിനിമാ നടീതരന്മാരുടെ ജീവിതമയോ തകർന്നു കൂടെ തകർക്കണോ മതം കടന്നുള്ള പ്രേമം ഭയങ്കര എന്തോ സംഭവമാണ് എല്ലാ സിനിമയിലും അങ്ങനെ നായര് പയ്യൻ മുസ്ലിം പെണ്ണ് മുസ്ലിം പയ്യനും ഹിന്ദു പെണ്ണും ക്രിസ്ത്യാനി പയ്യനും മുസ്ലിം പെണ്ണും ഇങ്ങനെ മതം കടന്നുള്ള ഇപ്പൊ എല്ലാ സിനിമയുടെയും ഒരു പ്രമേയം അതാ മതം മതം കടന്നുള്ള പ്രേമം ഓ അതിന് ഭയങ്കര ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ അപകടമാണ് ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ മുക്തരാക്കി എടുക്കണം അതുപോലെ വളരെ വലിയ ഒരു കാര്യം വളരെ വലിയ ഒരു കാര്യം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം നിലച്ചു പോയി എന്നുള്ളത് ഇല്ല അതില്ല നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് ഒരു കടലാസ് കഷണം കൊടുത്തിട്ട് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അതിനൊരു പരിഹാരം കാണുന്ന നിങ്ങൾക്ക് എന്ത് വിഷമവും പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരന്റെ കൂട്ടുകാരുടെ പേരെഴുതി തരാൻ പറഞ്ഞൊരു പേപ്പർ അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ എത്ര മക്കൾ ആ കൂട്ടത്തിൽ ഉപ്പയുടെയും ഉമ്മയുടെയും പേരെഴുതും ആ ബന്ധം പോലും ഇല്ലല്ലോ ഉമ്മയും ഉപ്പയും മക്കളും തമ്മില് എന്ത് വിഷമവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധം ഉമ്മമാർക്കുണ്ടോ മക്കളോട് ഉപ്പമാർക്കുണ്ടോ മക്കളോട് പിന്നെ അവിടെ ഉമ്മരെയും ഉപ്പയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ മക്കളോട് ആ ബന്ധം പോലും ഞാൻ പറയുന്നത് ടൂറിന് വിടേണ്ടത് സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം അല്ല ഒരു വർഷത്തിൽ ഒരു 10 ദിവസം ഉമ്മയും ഉപ്പയും മാറ്റിവെച്ചേക്കണം മക്കളോടൊപ്പം ടൂറിന് പോയി നിങ്ങൾ എവിടെ വിദേശത്തേക്കോ സ്വദേശത്തൊക്കെ എവിടെയെങ്കിലും ബാംഗ്ലൂർ മൈസൂർ കൊടക് എവിടെ വേണേലും നിങ്ങൾ പൊക്കോളിൻ മക്കളെ കൊണ്ടുപോകി നിങ്ങൾ മനസ്സ് തുറക്കട്ടെ ആ മക്കളോട് ഉമ്മയോടും വാപ്പയോടും തുറന്ന് സംസാരിക്കട്ടെ എന്തുകൊണ്ട് പഠനത്തിൽ ബുദ്ധിമുട്ട് എന്തു പറ്റി മക്കളെ എന്തു പറ്റി ആ യാത്രയിൽ ചോദിക്ക് എന്തു പറ്റി മോനെ എന്തു പറ്റി മോളെ പഠിക്കുന്നില്ലല്ലോ മാർക്ക് കുറവാണല്ലോ എവിടെയാ നിന്റെ പ്രശ്നം മക്കൾ മനസ്സ് തുറക്കട്ടെ തുറന്ന് സംസാരിക്കട്ടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ കുറ്റപ്പെടുത്തും അവനെ കണ്ടോ അവളെ കണ്ടോ അവര് പഠിച്ചു ഇവര് പഠിച്ചു എല്ലാ മക്കൾക്കും ഒരേ ബുദ്ധി ഉണ്ടാവൂല നമ്മൾ കുറ്റപ്പെടുത്തും മക്കളെ സമാധാനത്തിന്റെ വാക്ക് ഉമ്മയും ഉപ്പയും കൊടുക്കൂല ആര് കൊടുക്കും ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ ക്ലീനർ ചോദിക്കും എന്താ കുഴപ്പം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു ഉമ്മ വഴക്ക് പറഞ്ഞു അവൻ തോളിൽ തട്ടും കുഴപ്പമില്ല അടുത്ത പരീക്ഷയ്ക്ക് ശരിയാക്കാം ആരോടടുപ്പുണ്ടാവും
ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയില്ല, ബസ്സിന്റെ ക്ലീനറിൽ നിന്ന് കിട്ടി. അപ്പൊ അവനാ എന്നോട് ഇഷ്ടമുള്ളത്, ഉമ്മക്ക് ഉപ്പയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ഫേസ്ബുക്കിലെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതെങ്കിലും പടുക്കളവനായിരിക്കും. 16 വയസ്സുകാരനൊക്കെ പറഞ്ഞ് പ്രൊഫൈൽ പിക്ചർ ഇയാള് സമാധാനം കൊടുക്കും, കുഴപ്പമില്ലടി, നമുക്ക് അടുത്ത ഇതിൽ ശരിയാക്കാം. ആ പെണ്ണ് പാവം വീണു പോകും. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും മക്കളെ സ്നേഹിക്കണം, സ്നേഹിക്കണം. എത്ര ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് ചുംബനം കൊടുക്കാറുണ്ട്, 4 ഉം 5 ഉം വയസ്സുള്ള മക്കൾക്ക് കൊടുക്കും. പക്ഷേ നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ പരിഗണന ആഗ്രഹിക്കുന്നത് അതിനൊക്കെ ശേഷമാണ്. 11ഉം 12ഉം ഒക്കെ വയസ്സാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരിഗണന. എൻ്റെ ഉമ്മ എന്നെ ഒന്ന് മുത്തം തന്ന്, രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ +2 പഠിക്കുന്ന മോള് ബാഗും ഒക്കെ എടുത്ത് പോകുമ്പോൾ ഉമ്മ ഒന്ന് പിടിച്ചെടുത്തിട്ട് എൻ്റെ മോളെ നിന്നേ ഉമ്മയ്ക്കൊരു മുത്തം തന്നിട്ട് പോയേ, എന്നിട്ട് ആ മോളുടെ കവളത്തൊരു മുത്തം കൊടുത്ത് പൊണ്ണുമോള് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞൊന്ന് വിട്ടുനോക്കിയേ. ആര് ലെറ്റർ കൊടുത്താലും അവള് വാങ്ങൂല. എൻ്റെ ഉമ്മ, സ്നേഹനിധിയായ ഉമ്മ, ഒരു ചുംബനം തന്ന് സലാം പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട ഉമ്മ വേണ്ട. ആ ഉമ്മയെ വിട്ടൊന്നും എനിക്ക് വേണ്ട. ഉപ്പമാരെ ഉമ്മമാരെ, രാവിലെ സ്കൂളിലേക്ക് പോകുന്ന മകൻ, 10 പഠിക്കുന്ന മകൻ, ഉമ്മേന്റെ ഉപ്പാന്റെ മകനല്ലേ, ഒരു മുത്തം കൊടുത്ത് പറഞ്ഞു. എന്താ ഇത്ര മടി? മക്കളെ സ്നേഹിക്കാൻ നമുക്ക് ഇത്ര മടി? എന്താ ഒന്ന് പറഞ്ഞു വിട്ടു നോക്കി. ഒരു കഞ്ചാവ്, ഒരു മയക്കുമരുന്ന് ഒന്നുമില്ല. സ്കൂൾ വിട്ടാൽ നേരെ അവൻ വീട്ടിലേക്ക് വരും, ഉമ്മാനെ കാണാൻ, ഉപ്പാനെ കാണാൻ. ഈ സ്നേഹം ഉമ്മയും ഉപ്പയും മക്കളും തമ്മിലൊക്കെ ഉണ്ടാകണം. അള്ളാഹു തആല, ഇതൊരു വലിയ വിഷയമാണ്, ഞാൻ മെയിൻ പോയിന്റുകൾ ഇങ്ങനെ അവസാനം പറഞ്ഞു പോയെന്നുള്ള അള്ളാഹു തആല നല്ല രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അള്ളാഹ് ബഹുമാന്യനായ